വർഷം 2000, ഒരു ഡിസംബർ മാസം. തമിഴ്നാട് തിണ്ടിവനം, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് തൊട്ടടുത്തുള്ള ഗ്രാമം. ഗ്രാമത്തിലേക്ക് മാത്രം പോകുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഈ ഫാക്ടറിയുടെ പുറകുവശത്തോടെ പോകുന്നുണ്ട്. അധികം ആരും തന്നെ ആ വഴി സഞ്ചരിക്കാറില്ല. റോഡിനൊരു വശം ഈ ഫാക്ടറികളുടെ പുറകുവശവും എതിർവശം വലിയൊരു മാവിൻതോപ്പുമാണ്. തമിഴ്നാട്ടിലെ മാവിൻതോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏരിയ ഉണ്ടാവും. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. മിനിമം 2-3 ഏക്കർ വരും. കുറച്ച് അകലെ മാറി ഒരു എൻജിനീയറിംഗ് കോളേജുണ്ട്. അവിടെ നിന്നും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ബൈക്കിൽ തങ്ങളുടെ പ്രേമസല്ലാപത്തിന് പറ്റിയ ഒരിടം തേടി ഈ വഴിക്കുള്ള മാവിൻതോപ്പിന് മുന്നിലെത്തി. സമീപവാസികൾ ആരും തന്നെ ഒരു കാരണവശാലും എത്തി നോക്കാത്ത ഒരു ഏരിയയാണിത്. അതിൻ്റെ പിന്നിലുള്ള കാരണം ഈ കവിതാക്കളായ കൗമാരക്കാർക്ക് അറിയില്ലായിരുന്നു. അനിവാര്യമായ വിധി ഏറ്റുവാങ്ങാൻ എന്നോണം അവർ റോഡിൽ ബൈക്ക് നിർത്തി മാവിൻതോപ്പിലേക്ക് കയറി. ആദ്യം ഒരു കാട് പിടിച്ച പറമ്പും അത് കഴിഞ്ഞ് വിശാലമായ മാവിൻതോപ്പുമാണ്. ആരും കുറച്ച് വർഷങ്ങളായി ആ തോപ്പിലേക്ക് വരാറില്ലായിരുന്നു. അതുകൊണ്ട് ആ തോപ്പിനകം വേറൊരു ലോകം പോലെ ആയിത്തീർന്നിരുന്നു. നട്ടുച്ചയ്ക്ക് പോലും വല്ലാത്ത ഭീകരതയാണ് ആ തോപ്പിനുള്ളിൽ. പക്ഷേ തങ്ങളുടെ അപ്പോഴത്തെ മനോവികാരത്തിന് പറ്റിയ ഇടം അത് തന്നെയാണെന്ന് അവർക്ക് മാവിൻതോപ്പ് കണ്ടപ്പോൾ തോന്നി. അവർ രണ്ടുപേരും കൈകൾ കോർത്ത് തോപ്പിനകത്തേക്ക് നടന്നു. കുറച്ച് നടന്ന് ഉള്ളിലേക്ക് പോയപ്പോൾ ഒരു പമ്പ് ഹൗസ് കണ്ടു. അതിനടുത്തായി 4-5 വലിയ മാവുകളും. അവർ അവിടെ തന്നെ ഇരുന്ന് തങ്ങളുടെ പ്രണയവികാരങ്ങൾ പരസ്പരം കൈമാറി തുടങ്ങി. പ്രകൃതി അവരെ പ്രോത്സാഹിപ്പിക്കാനെന്ന പോലെ ചെറിയ രീതിയിൽ കാറ്റ് വീശാൻ തുടങ്ങി. പെട്ടെന്ന് വീശിക്കൊണ്ടിരുന്ന കാറ്റ് ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. മാവിൻ്റെ ഒരു ഇല പോലും അനങ്ങാതെ നിൽക്കുന്ന അവസ്ഥ. പക്ഷേ തോപ്പിനുള്ളിലെ പ്രകൃതിക്കുണ്ടായ ആ ഭാവപകർച്ച അവർ അറിഞ്ഞതേയില്ല. അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ തലച്ചോറിലെ മുഴുവൻ നാടികളെയും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരൊറ്റ വികാരത്തിൻ്റെ ഉന്മാദത്തിലായിരുന്നു. പെട്ടെന്ന് മാവിൻ്റെ മുകളിൽ നിന്നും ഒരു ചില്ല ഒടിയുന്നതിന് മുമ്പ് ഒരു ഞെരിച്ചിൽ പോലുള്ള ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കിയ പെൺകുട്ടി അലറി വിളിച്ചു. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച ആൺകുട്ടിയും മുകളിലേക്ക് നോക്കി. ഒറ്റ നോട്ടം നോക്കാനേ അവർക്ക് രണ്ടുപേർക്കും സാധിച്ചുള്ളൂ. അങ്ങനെയൊരു കാഴ്ച അവർ ദുസ്വപ്നത്തിൽ പോലും കണ്ടുകാണാൻ വഴിയില്ല. ഈ സംഭവം നടക്കുന്നത് അന്ന് രാവിലെ 10 മണിക്കാണ്. അന്ന് ഫാക്ടറിയിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന സെക്യൂരിറ്റി ഒരു ബൈക്ക് രാത്രി ഏറെയായിട്ടും റോഡിൽ സ്റ്റാൻഡ് ഇട്ടിരിക്കുന്നത് കണ്ട് സംശയം തോന്നി പോലീസുകാരെ അറിയിച്ചു. പോലീസിൻ്റെ അന്വേഷണത്തിൽ രണ്ടുപേരെയും ബോധമില്ലാതെ പമ്പ് ഹൗസിൻ്റെ സമീപത്തു നിന്നും കണ്ടെടുക്കുകയാണ് ഉണ്ടായത്. രണ്ടുപേരുടെയും മുഖം നല്ല ശക്തിയായി അടികിട്ടിയിട്ടെന്നോണം വീങ്ങിയിരുന്നു. പിന്നീട് പിള്ളേരുടെ മൊഴി അനുസരിച്ച് പോലീസ് നാട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല. അവർ കണ്ടു എന്ന് പറയുന്ന രണ്ട് രൂപങ്ങൾ അത് വെറും തോന്നലായിരിക്കുമെന്ന് കരുതി പോലീസ് കേസ് വിട്ടു. പിന്നെ പിള്ളേർക്കോ പിള്ളേരുടെ വീട്ടുകാർക്കോ പ്രത്യേകിച്ച് പരാതിയൊന്നും ഉണ്ടായില്ല. ഇതോടെ മാവിൻതോപ്പിനെക്കുറിച്ചുള്ള കരക്കമ്പിയുടെ അധ്യായത്തിൽ ഒരെണ്ണം കൂടിയായി നാട്ടുകാർക്ക് പാടി നടക്കാൻ. വർഷം 2007, ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ. സ്കൂളിൽ പോകാൻ നല്ല മടിയനായിരുന്ന ഞാൻ കോളേജിൽ എന്നും പോകും. ഞായറാഴ്ചയും കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇന്നും ആ കോളേജിൽ ഒന്നുകൂടി പഠിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് 3 ആങ്ങളമാരാണ്. അതിൽ 2-ാമത്തെ ആളുടെ പേര് അച്യുതൻ. ഈ വിദ്വാൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രേതാനുഭവമാണ് ഞാനിന്നിവിടെ പറയുന്നത്. അതിന് ഏകസാക്ഷി ഈ ഞാനും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു 6 ദിവസത്തെ സംഭവമാണ് ഞാനിന്നിവിടെ പറയുന്നത്. അമ്മാവൻ പ്രായമേറിയിട്ടും അവിവാഹിതനാണ്. നാട്ടുകാർക്ക് കണ്ണിലുണ്ണി. നാട്ടിലെ ഏറ്റവും സമ്പന്നൻ മുതൽ കൂലിപ്പണിക്കാരൻ വരെ ഒരേപോലെ ബഹുമാനിക്കുന്ന ആൾ. കാരണം മറ്റൊന്നുമല്ല, പെരുമാറ്റ ഗുണം. അതുണ്ടെങ്കിൽ പിന്നെ സ്വയം മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാൻ മറ്റൊന്നും തന്നെ വേണ്ട. മൂപ്പർക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. എത്ര ദൂരം വേണമെങ്കിലും ഒരു മടിയും കൂടാതെ വണ്ടി ഓടിക്കും. ആകെ വേണ്ടത് ഒരു കെട്ട് ബീഡിയും പിന്നെ ഇടയ്ക്കുള്ള കട്ടനും. അതുണ്ടെങ്കിൽ പിന്നെ പുള്ളി അങ്ങനെ ചാർജായി നിന്നുകൊള്ളു. ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തുണ്ട്, പേര് കുമരൻ. ഹൽവ കച്ചവടമാണ് ജോലി. ചെറിയൊരു മുതലാളിയാണ്. എൻ്റെ അച്ഛൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് അച്ഛൻ വഴി അമ്മാവൻ്റെയും. ഒരു പിക്കപ്പിലാണ് മൂപ്പര് തിരുനെൽവേലിയിൽ നിന്നും ഹൽവ മൊത്തമായി എടുത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിലുള്ളവർ ഇങ്ങനത്തെ സീറ്റ്സ് വണ്ടി കണ്ടിട്ടുണ്ടാവും. അത്തരമൊരു വണ്ടിയിലാണ് അമ്മാവൻ കുമരൻ അണ്ണൻ്റെ കൂടെ കച്ചവടത്തിന് പോയിക്കൊണ്ടിരുന്നത്.
ഒരു പോക്കങ്ങ് പോയാൽ പിന്നെ അഞ്ചാറ് മാസം കഴിഞ്ഞാണ് അമ്മാവൻ വീട്ടിൽ തിരിച്ചെത്തിക്കൊണ്ടിരുന്നത്. വരുമ്പോൾ കൈ നിറയെ കാശുണ്ടായിരിക്കും. തറവാട്ടിലുള്ള എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും, അതിൻ്റെ കൂടെ നാട്ടുകാർക്കും. കാശൊക്കെ കഴിയുമ്പോൾ ഈ കൊടുത്ത ആളുടെ കയ്യിൽ നിന്നും അമ്മാവൻ കടം ചോദിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ പാവത്തിൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ്. എനിക്ക് അന്നേ അച്ഛൻ്റെ സമ്പാദ്യശീലം ജനിതകപരമായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊഴിച്ച് ബാക്കിയുള്ളവർ ആരും അമ്മാവന് കൊടുക്കാറില്ല. വേറൊന്നുമല്ല, കൊടുത്താൽ പൈസ തിരിച്ചു കിട്ടാൻ അതുപോലെ മാസങ്ങൾ കഴിയും. ഞാനും അമ്മാവനും വലിയ അടുപ്പക്കാരാണ്. ഒരു അമ്മാവൻ മരുമകൻ ബന്ധമല്ല ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്, നല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു. ഒരു ദിവസം കുമരനണ്ണൻ അച്ഛനെ വിളിച്ചു. സംഗതി കുറച്ച് സീരിയസാണ്, ചേട്ടൻ അത്യാവശ്യമായി കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ പോകണം. അമ്മാവനെ ഒറ്റയ്ക്ക് സീറ്റ്സ് വണ്ടി ഏൽപ്പിച്ച് പോകാൻ കഴിയില്ല. കാശിൻ്റെ കാര്യത്തിൽ വലിയ പിടിപ്പില്ലാത്ത ആളാണ്. അതുകൊണ്ട് അണ്ണൻ തിരിച്ചു വരുന്നത് വരെ എന്നെയൊന്ന് മാമൻ്റെ കൂടെ വണ്ടിയിൽ പൈസയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി, അതായത് ഒരു കാശിർക്കം സെയിൽസ്മാനായിട്ട് വിടുമോ എന്ന് ചോദിച്ചു. അണ്ണൻ്റെ ആവശ്യം അച്ഛനങ്ങനെ തട്ടാറില്ല. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അച്ഛൻ ചേട്ടനുമായുള്ള അടുപ്പത്തിൻ്റെ പേരിൽ എന്നെ കുറച്ച് ദിവസത്തേക്ക് അമ്മാവൻ്റെ കൂടെ സീറ്റ്സ് വണ്ടിയിൽ വിടാമെന്ന് സമ്മതിച്ചു. അണ്ണനിത് ചോദിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. വണ്ടിയിലെ സ്റ്റോക്ക് ഇങ്ങനെയുള്ള വഴി കച്ചവടത്തിനിടയിൽ തീരും. അപ്പോൾ അണ്ണൻ തിരുനെൽവേലിയിൽ ഫോൺ വിളിച്ച് അടുത്ത ഓർഡർ കൊടുക്കും. അതേതെങ്കിലും കൊറിയർ വഴി താൻ ഇപ്പോൾ നിൽക്കുന്ന സ്പോട്ടിലെത്തിച്ച് വീണ്ടും വിൽപ്പന തുടരും. പിന്നെ കൊറിയർ കമ്പനിക്ക് തമിഴ്നാട്ടിൽ പഞ്ഞമില്ലല്ലോ. ഇപ്പോൾ കുമരനണ്ണനും അമ്മാവനും വിഴുപ്പുറത്താണുള്ളത്. അങ്ങോട്ടാണ് ഞാൻ ചെല്ലേണ്ടത്. ഞാൻ എത്തിയാൽ എനിക്ക് കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് കുമരനണ്ണൻ വീട്ടിലേക്ക് വണ്ടി കയറും. അണ്ണന് വീട്ടിൽ പോയേ പറ്റൂ. സംഗതി കുറച്ച് സീരിയസാണ്, അത് വഴിയേ പറയാം, അല്ലെങ്കിലും അത് പറഞ്ഞല്ലേ തീരൂ. പിന്നെ അമ്മാവൻ പറഞ്ഞു കേട്ട കുറച്ചറിവും എനിക്ക് ഈ ജോലിയെക്കുറിച്ചുണ്ട്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട കോളേജ് ജീവിതത്തിന് ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് ഞാൻ വിഴുപ്പുറത്തേക്ക് വണ്ടി കയറി. എന്നോട് പറഞ്ഞത് ഒരു അഞ്ചാറ് ദിവസത്തെ കാര്യമേ ഉള്ളൂ എന്നാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം ആയിരിക്കുമെന്ന്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ തമിഴ്നാട്ടിൽ കാലുകുത്തി. വിഴുപ്പുറം ബസ് സ്റ്റാൻഡിൽ എന്നെ കാത്ത് കുമരണനുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. കൂടെ അമ്മാവനുമുണ്ട്. അണ്ണനൊരു മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ തന്നു. എല്ലാ ദിവസവും കച്ചവടത്തിൻ്റെ കണക്കും കാര്യങ്ങളുമൊക്കെ വിളിച്ച് പറയാൻ വേണ്ടി. എനിക്കൊന്നും മനസ്സിലായില്ല, എങ്കിലും ഞാൻ എല്ലാത്തിനും യെസ് മൂളി. പണ്ടേ എന്ത് കാര്യത്തിനും അമിത ആത്മവിശ്വാസം എന്ന എറണം കെട്ട സാധനം എപ്പോഴും എന്നെ നൂലിൽ കെട്ടി എല്ലാ ഏടാകൂടത്തിലും ഇറക്കാറുണ്ട്. ഇവിടെയും സ്ഥിതി മറിച്ചായിരുന്നില്ല, അത് തന്നെ സംഭവിച്ചു. എല്ലാം എന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു എന്ന തെറ്റിദ്ധാരണയിൽ അണ്ണൻ വണ്ടി കയറി. ഞാനും അമ്മാവനും കൂടി വണ്ടിയെടുത്തിറങ്ങി. വണ്ടിക്ക് സ്റ്റോക്ക് കുറവാണ്. അണ്ണൻ പറഞ്ഞതുപോലെ വിഴുപ്പുറത്തുള്ള ഒരു കൊറിയർ സെൻറ്ററിൽ നിന്നും പുതിയ സ്റ്റോക്ക് എടുക്കണം. നാളെയെ കൊറിയർ എത്തും. അതുവരെയുള്ള സ്റ്റോക്ക് വെച്ച് ഞങ്ങൾ കച്ചവടം തുടർന്നു. ജീവിതത്തിലാദ്യമായാണ് ഞാൻ ഇങ്ങനെയുള്ള വണ്ടിയിൽ ഒരു കച്ചവടത്തിൻ്റെ ഭാഗമാകുന്നത്. സംഗതി കൊള്ളാം, പൊരിഞ്ഞ കച്ചവടമുണ്ട്. ഞാൻ വണ്ടിയുടെ പുറകിലുള്ള ക്യാബിനിലാണ് ഇരിക്കുന്നത്. എൻ്റെ ചുറ്റും 50-ൻ്റെയും 100-ൻ്റെയും നോട്ടുകൾ കാശിടുന്ന പെട്ടി നിറച്ച് പുറത്തേക്ക് ചിതറിക്കിടക്കുന്നുണ്ട്. എന്തിനി പഠിക്കാൻ പോകണം, ഇതുപോലെ എന്തെങ്കിലും തുടങ്ങിയാൽ പോരെ എന്നുവരെ ഞാൻ ചിന്തിച്ചു. മാത്രമല്ല അന്ന് 3 നേരം അമ്മാവൻ എനിക്ക് സുഭിക്ഷ ഭക്ഷണം വാങ്ങിത്തരികയും ചെയ്തു. കൊള്ളാം, സംഗതി ഇത്രയ്ക്ക് കിടിലിനായിരിക്കുമെന്ന് ഞാൻ കരുതിയേയില്ല. അന്നത്തെ കച്ചവടം കഴിഞ്ഞ് വിഴുപ്പുറത്തുള്ള ഒരു പെട്രോൾ ബങ്കിൽ വണ്ടി ഒതുക്കി വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ കിടന്നത്. കിടപ്പ് അത്രയ്ക്ക് സുഖമായില്ല. ഒട്ടും തന്നെ ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കൂടെ വണ്ടികളുടെ ഹോണടിയും. പിറ്റേന്ന് രാവിലെ എന്നെ കുമരണ്ണൻ വിളിച്ച് വൈകിട്ട് തന്നെ പോയി പാഴ്സലെടുത്ത് തിണ്ടിവനത്തുള്ള മൂപ്പരുടെ സുഹൃത്തായ കതിരേശൻ്റെ വീട്ടിൽ തൽക്കാലം വെച്ചിട്ട് വണ്ടിയിൽ കുറച്ച് കുറച്ചായുള്ള സ്റ്റോക്ക് മാത്രം എടുത്ത് കച്ചവടത്തിന് പോയാൽ മതിയെന്ന് പറഞ്ഞു. സാധാരണ കുമരണ്ണൻ സ്റ്റോക്ക് അധികമുള്ളപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ ഓക്കെ പറഞ്ഞു. കുമരണ്ണൻ ഈ പണി തുടങ്ങിയിട്ട് 10-24 കൊല്ലമായി. അതുകൊണ്ട് വിഴുപ്പുറം തിണ്ടിവനം ഏരിയയിൽ മൂപ്പർക്ക് നല്ല പിടിപാടാണ്. അണ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മാവനോട് പറഞ്ഞു. ഓ, ഒരു കാര്യം പറയാൻ മറന്നു. അമ്മാവൻ്റെ സ്വഭാവം പച്ചവെള്ളത്തിന് തീ പിടിച്ചതുപോലെയാണ്. അതുകൊണ്ടുകൂടിയാവും വെറും 20 വയസ്സ് പോലും തികയാത്ത എന്നെ ഗത്യന്തരമില്ലാതെ അണ്ണൻ ഇങ്ങനെയൊരു ടാസ്ക് ഏൽപ്പിച്ചത്. ഉച്ച മുതൽ ഞാൻ അമ്മാവനെ കൊറിയർ ഓഫീസിൽ പോകേണ്ട കാര്യം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു സദാമട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അന്ന് ഒടുക്കത്തെ കച്ചവടമുണ്ടായിരുന്നു. ഒടുവിൽ ഞങ്ങൾ കൊറിയർ ഓഫീസിൽ ഒരു 5 മണിക്കെത്തി.
സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞപ്പോൾ സമയം 8 മണിയായി. കാരണം അമ്മാവൻ്റെ മെല്ലെപ്പോക്ക് തന്നെ. സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞപ്പോഴാണ് അടുത്ത അപകടം. വണ്ടി ഏതാണ്ട് അമ്മാവൻ്റെ പോലത്തെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. വണ്ടിയുടെ വലിമുട്ടി. വിഴുപ്പുറത്തു നിന്നും തിണ്ടി വനം വരെ ഏതാണ്ട് 40 കിലോമീറ്റർ ഉണ്ട്. വണ്ടിയാണെങ്കിൽ ഒച്ചിഴയുന്നത് പോലെയാണ് പോകുന്നത്. ഹൈവേ ആയത് കാരണം വലിയ കുഴപ്പമില്ല. ഞാൻ കതിരണ്ണനെ വിളിച്ച് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അമ്മാവൻ മുമ്പൊരു തവണ അണ്ണൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എത്തിക്കോളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോൺ കട്ട് ചെയ്തു. ഒരുവിധം ഏന്തി വലിഞ്ഞ് ഞങ്ങൾ തിണ്ടിവനമെത്തി. സമയം 11 മണി. ഹൈവേയിൽ നിന്നും തിരിഞ്ഞു. ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ പുറകിലുള്ള ഗ്രാമത്തിലാണ് കതിരണ്ണൻ്റെ വീട്. വണ്ടി അമ്മാവൻ ഹൈവേയിൽ നിന്നും ഇടത്തേക്ക് ഒരു പോക്കറ്റ് റോഡിലേക്ക് എടുത്തു. ആ ഇടത്തേക്കുള്ള തിരിവ് അമ്മാവൻ്റെയും എൻ്റെയും ജീവിതത്തിലെ അഗ്നിമാരുതി യോഗത്തിൻ്റെ അങ്ങേറ്റമായിരുന്നുവെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. വണ്ടി ഇടത്തേക്ക് തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതുവരെ വണ്ടി ഹൈവേയുടെ ജാമ്യത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത് എന്ന സത്യം ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ മനസ്സിലായത്. നല്ല ഭാരമുള്ളത് കാരണം വണ്ടി ഓരോ കുഴിയിലും സാഷ്ടാംഗം നമസ്കരിച്ചാണ് പോകുന്നത്. ആകെ ആടി ഒലയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. വണ്ടിയെങ്ങാനും പണിമുടക്കിയാൽ തീർന്നു. റോഡിൽ ആളും വെളിച്ചവും ഒന്നും തന്നെയില്ല. ആകെയുള്ളത് കുറച്ച് മാറിക്കാണുന്ന ഫാക്ടറികളുടെ കൂറ്റൻ മതിലുകളും അവിടെയുള്ള വെളിച്ചവും ശബ്ദവും മാത്രം. ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഒരെണ്ണമല്ല, മൊത്തം വലിയ ഏരിയയിൽ പരന്നു കിടക്കുന്നുണ്ട്. മറുവശം വിശാലമായ തെങ്ങിൻതോപ്പ്. മുൻവശത്ത് തെങ്ങുകളും അകത്ത് മാവിൻതോപ്പും ആയിരുന്നുവെന്ന് എനിക്ക് ഇരുട്ടിൽ മനസ്സിലായില്ല. സത്യത്തിൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഒരുമാതിരി ഡാർക്ക് ഏരിയ. മാമാ, നമുക്ക് വഴിതെറ്റിയോ? അറിയില്ലടോ, കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. നീ ഒന്ന് കതിരേശനെ വിളിക്ക്. അപ്പോൾ മാമനല്ലേ വഴിയറിയാമെന്ന് പറഞ്ഞത്? അറിയാമടാ, പക്ഷേ അന്ന് ഞാൻ വന്നത് പകലായിരുന്നു. ഇപ്പോൾ ഈ ഇരുട്ടത്ത് ഒന്നും പിടികിട്ടുന്നില്ല. ഞാൻ കതിരണ്ണനെ വിളിച്ചു. മുടിയാനായിട്ട് റേഞ്ചില്ല. ഞാനന്ന് മാമനെ നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടെന്നോണം പുള്ളി ഒന്നും മിണ്ടാതെ നേരെ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാനിരിക്കുന്ന ഭാഗത്തെ ടയറൊരു വലിയ കുഴിയിൽ വീണു. എൻ്റെ തല ശക്തിയായി ഡോർ സൈഡിൽ ചെന്ന് ഒറ്റയിടി. വണ്ടി അതോടെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് ഓഫായി. ഞാൻ തല ഒഴിഞ്ഞുകൊണ്ട് ചാടിയിരുന്നു. മാമൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഭാഗ്യം വണ്ടി സ്റ്റാർട്ടായി. പക്ഷേ കുഴിയിൽ നിന്നും കയറുമെന്ന് തോന്നില്ല. ഒന്നുകിൽ തള്ളണം, അല്ലെങ്കിൽ പുറകിലെ ലോഡ് ഇറക്കണം. ഞാൻ മാമനെ നോക്കി. നല്ല ക്ഷീണം, പിന്നെ വിശപ്പ്. അത് രണ്ടും കൂടി എന്നെ കടന്നാക്രമിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. ഡാ, നീ വണ്ടിയിലിരുന്നോ? ഞാനൊന്ന് കതിരനെ വിളിച്ചു നോക്കട്ടെ. ആ, നന്നായി. ഈ റേഞ്ചില്ലാത്ത സ്ഥലത്ത് തന്നെ വിളിക്കണം. കുറച്ച് മാറി ഫാക്ടറിയുടെ അടുത്ത് റേഞ്ചുണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ, നീ ഇരിക്കേ എന്ന് പറഞ്ഞ് മാമൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിന് മുന്നിലൂടെ ഇരുട്ടിലേക്ക് മറിഞ്ഞു നടന്നു. ഞാൻ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറിയിരുന്നു. കുഴിക്കകത്തേക്ക് ചെരിഞ്ഞ് വീണ് നിൽക്കുന്ന ഭാഗത്തേക്ക് കയറിയിരുന്നു. ഇനി പണി വാങ്ങണ്ട എന്ന് കരുതി. ക്ഷീണം കാരണം ഞാൻ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. പെട്ടെന്നൊരു പെൺകുട്ടി പാറി പറന്നു കിടക്കുന്ന മുടിയുമായി എന്നെ നോക്കി നിൽക്കുന്നത് പോലെ ഒരു സ്വപ്നം കണ്ടിട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. ചുറ്റും നോക്കി. ആരുമില്ല. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമുണ്ട്. ഈ മാമൻ ഇതെവിടെ പോയി? ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ വലിയ പേടിയൊന്നുമുള്ള ആളല്ല ഞാൻ. കുറച്ച് പെരുന്നാളൊക്കെ എൻ്റെ നാട്ടിലും കൂടിയിട്ടുണ്ട്. മാമനെ വിളിച്ചുകൊണ്ട് വണ്ടി ഓഫ് ചെയ്യാതെ ഞാൻ മുന്നോട്ട് നടന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ഇടതുവശത്തായി ഒരു പറമ്പിൽ ബീഡി എരിയുന്ന വെളിച്ചം കണ്ടു. ഇയാൾ ഫോൺ ചെയ്യാനെന്ന് പറഞ്ഞ് പോയിട്ട് ഇവിടെ ഇരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയാണോ? ദേഷ്യം കൊണ്ടാണ് ഇയാളെന്നൊക്കെ വിളിച്ചു പോകുന്നത്, അല്ലാതെ ബഹുമാനക്കുറവല്ല. ഞാൻ അടുത്തേക്ക് ചെന്നു. മാമാ, പോകണ്ടേ? ഇവിടെ ഇങ്ങനെ ബീഡി വലിച്ചിരുന്നാൽ മതിയോ? ആ, പോവാടാ. മാമൻ്റെ ശബ്ദം മാറിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരുമാതിരി മറ്റേടത്തെ മറുപടി കേട്ട എനിക്ക് ചൊറിഞ്ഞു വന്നു. എൻ്റെ വായിൽ തെറിയാണ് വന്നത്. മാമനായതുകൊണ്ട് മാത്രം ഞാനത് വിഴുങ്ങി. നടുറോഡിൽ വണ്ടി കുഴിയിൽ വീണ് പാതിരേക്ക് എങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ മറുപടി കേട്ടാൽ പിന്നെ ആരായാലും തെറി പറഞ്ഞു പോകും. പെട്ടെന്ന് മാമൻ്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ റിംഗ് ചെയ്തു. പക്ഷേ മാമൻ എടുത്തില്ല. മാമാ, ഒന്ന് ഫോണെടുക്ക്. ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്ന് ബീഡി ആഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മാമൻ. ഇത് കണ്ട എനിക്ക് ഒരു പന്തിയില്ലായ്മ തോന്നി. സാധാരണ ഇങ്ങനെയല്ലോ. ഞാൻ ഒന്നുകൂടി ഉച്ചത്തിൽ, മാമാ ആ ഫോണെടുക്ക് നിങ്ങൾ. ഇത് കേട്ടതും എന്നെയൊന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് പോക്കറ്റിൽ കിടന്ന ഫോണെടുത്ത് എറിയാനായി ഓങ്ങിയ വശം ഞാൻ മാമൻ്റെ കയ്യിൽ പിടിച്ചു.
ഭാഗ്യത്തിന് എൻ്റെ കൈതട്ടി ഫോൺ കുറച്ച് മാറി വീണു. അപ്പോഴും റിങ്ങുണ്ട്. ഞാൻ ഓടിച്ചെന്ന് ഫോണെടുത്തു. കതിരേശൻ അണ്ണനാണ്. ഹലോ അണ്ണാ. എടാ, നിങ്ങൾ എവിടെ എത്തി? അണ്ണാ ഞങ്ങൾക്ക് വഴിതെറ്റിയെന്ന് തോന്നുന്നു. ഒരു പിടുത്തവുമില്ല. വണ്ടി ഒരു കുഴിയിലും വീണു. കുഴപ്പമില്ല, പക്ഷേ വണ്ടി തള്ളി കയറ്റേണ്ടി വരും. അണ്ണൻ എവിടെ? മാമനെയാണ് ഉദ്ദേശിച്ചത്. ഇവിടെയുണ്ട്. ആളെന്തോ മിണ്ടുന്നില്ല. അണ്ണൻ്റെ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എറിഞ്ഞു കളഞ്ഞു. അതാ ഞാൻ എടുത്തത്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഒന്നും മനസ്സിലാകുന്നില്ല. ഫോൺ എറിഞ്ഞു കളയുകയോ? നീ അണ്ണന് ഫോൺ കൊടുക്ക്. ഞാൻ അമ്മാവന് ഫോൺ കയ്യിൽ കൊടുത്തു. മൂപ്പര് ഇരുട്ടിലേക്ക് നോക്കി എന്തൊക്കെയോ പെറുപിറുത്തുകൊണ്ട് ഒരു വീടിയിൽ നിന്നും അടുത്ത വീടിയിലേക്ക് ഇടവേളയില്ലാതെ കടന്നിട്ടുണ്ട്. അണ്ണാ, മാമൻ ഫോൺ വാങ്ങുന്നില്ല. അതും പറഞ്ഞുകൊണ്ട് നിൽക്ക് എന്നെ ഞെട്ടിച്ചുകൊണ്ട് മാമൻ എഴുന്നേറ്റ് ആ പറമ്പിൻ്റെ ഉള്ളിലേക്ക് ഓടി. ഓട്ടത്തിനിടയിൽ മാമൻ സെൽവി സെൽവി എന്ന് പേരെടുത്ത് വിളിച്ചാണ് ഓടുന്നത്. ഞാൻ ഉറക്കെ മാമാ മാമ എന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ കതിരണ്ണൻ കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ, എടാ ഹലോ. അണ്ണാ, മാമൻ പറമ്പിലേക്ക് ഓടി. ഞാൻ പകുതി കരഞ്ഞുകൊണ്ട് പറയുന്നു. എടാ, നീ ഇപ്പോൾ എവിടെയാ നിൽക്കുന്നത്? അറിയില്ല അണ്ണാ. ടെൻഷനാവണ്ട, നിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഏതെങ്കിലും അടയാളം പറയും. മുന്നിലൊരു വലിയ പറമ്പാണണ്ണാ, നീ ഒന്ന് ചുറ്റും നോക്ക്. ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്ത് കുറച്ച് ദൂരെയായി ഒരു നിയോൺ ലൈറ്റ് കത്തുന്നുണ്ട്. അവരൊരു എയ്ഡ് പോസ്റ്റ് പോലെ എന്തോ കാണുന്നുണ്ട്. അത്ര വ്യക്തമല്ല. ഫോൺ കട്ട് ചെയ്യാതെ തന്നെ ഞാൻ ആ എയ്ഡ് പോസ്റ്റിൻ്റെ അടുത്തേക്ക് ഓടി. ഒരു കമ്പനിയുടെ വെയർ ഹൗസും അതിൻ്റെ ബാക്ക് സൈഡിലുള്ള സെക്യൂരിറ്റി ഗേറ്റാണ്. നേരെ ചെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടനെ തട്ടി വിളിച്ചു. ആദ്യം പുള്ളി എന്നെ കണ്ണുപൊട്ടുന്ന തെറിയാണ് വിളിച്ചത്. പക്ഷെ പേടിച്ചേരണ മുഖവും പ്രായവും കണ്ടിട്ട് മൂപ്പര് ഒന്നടങ്ങി. ഞാൻ ഫോണ് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. കതിരണ്ണൻ ലൊക്കേഷനൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം സെക്യൂരിറ്റി ചേട്ടൻ എനിക്ക് ഫോൺ ചെന്നു. അപ്പോഴും ലൈനിൽ കതിരണ്ണൻ ഉണ്ടായിരുന്നു. എടാ, നീ എങ്ങോട്ടും പോകരുത്, ആ ഗേറ്റിൽ തന്നെ നിൽക്ക്. അല്ല, അണ്ണ മാമനെ കാണുന്നില്ല. അറിയാം. നീ ഇനി ആ ഇരുട്ടത്ത് ആ പറമ്പിലേക്ക് പോകല്ലേ. ഞാൻ ഇപ്പോൾ തന്നെ വരാം. അണ്ണാ, ഒന്ന് വേഗം വരൂ, മാമൻ ആരെയോ കണ്ട് ഓടിയതാണ്. ഞാൻ വരാം, നീ പേടിക്കണ്ട. ഓക്കെ, നീ അവിടെ തന്നെ നിൽക്ക് എന്നും പറഞ്ഞ് അണ്ണൻ ഫോൺ വെച്ചു. ആ സെക്യൂരിറ്റി ചേട്ടൻ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞ് അയാൾ വല്ലാതെയായി. എന്തോ വല്ലാത്തൊരു ഭയം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. എന്തിനെയോ വല്ലാതെ പേടിക്കുന്നത് പോലെ. എന്നോട് അയാളൊന്നും തുറന്നു പറഞ്ഞില്ല. ഞാൻ ഒന്ന് രണ്ട് വട്ടം ചോദിച്ചു. എൻ്റെ പ്രായം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഓരോ തവണ ചോദിക്കുമ്പോഴും അയാളത് ഒന്നുമില്ല, അവർ വരട്ടെ എന്ന് മാത്രം പറയുന്നുണ്ട്. എന്തോ ഒരു കെണിയിലേക്കാണ് മാമൻ ചെന്ന് കയറിയതെന്ന് ഉറപ്പായി. സമയം രാത്രി 1 മണി. കതിരണ്ണനും വേറെ 2 ചേട്ടന്മാരും കൂടി ബൈക്കിലെത്തി. ഞാൻ അണ്ണനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ സെക്യൂരിറ്റി അണ്ണനും കൂടി കുറച്ച് മാറി നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പെട്ടെന്നവർ സംസാരം നിർത്തി എൻ്റെ അടുത്തേക്ക് വന്നു. എടാ, നീ പോയി വണ്ടി ഓഫ് ചെയ്ത് ലോക്ക് ചെയ്ത് വാ. അപ്പോഴാണ് ഞാൻ വണ്ടിയെക്കുറിച്ച് ഓർത്തത് തന്നെ. വണ്ടിക്കകത്ത് കാശുണ്ട്. ഞാൻ വേഗം ഓടിച്ചെന്ന് വണ്ടി ഓഫ് ചെയ്ത് ലോക്ക് ചെയ്തു. തിരിച്ച് കതിരണ്ണൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ഞാൻ മാമൻ ഓടിപ്പോയ ഭാഗത്തേക്ക് കൈ ചൂണ്ടി കതിരണ്ണനോട് ആ ഭാഗത്തേക്കാണ് മാമൻ ഓടിപ്പോയതെന്ന് നമുക്കത് പോയി നോക്കാം അണ്ണാ എന്ന് പറഞ്ഞു. ഞാൻ ആ പറമ്പിലേക്ക് ഇറങ്ങിയതും കതിരണ്ണൻ എൻ്റെ കയ്യിൽ പിടിച്ചു. നീ നിൽക്കേ, പോകാൻ വരട്ടെ. എന്താണ്ണാ? നീ വാഹ, പറയാം എന്ന് പറഞ്ഞ അണ്ണൻ എന്നെ വിളിച്ച് ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു. കൂടെ അണ്ണൻ്റെ കൂടെ വന്ന പയ്യനുമുണ്ട്. എടാ, ഞാൻ പറയുന്നത് കേട്ട് വെറുതെ ടെൻഷനാവരുത്. എന്താണ്ണാ പ്രശ്നം? അണ്ണൻ പറയുന്നത് കേട്ട് എൻ്റെ ആപാദ ചൂടം തെറ്റിച്ചു. ഈ വാക്കൊന്നും പോരാതെ വരും സുഹൃത്തുക്കളെ, എൻ്റെ ആ സമയത്തെ വികാരത്തെ അല്ലെങ്കിൽ ഭീകരതയെ പേരിട്ട് വിളിക്കാൻ. ഞാനുടനെ കതിരണ്ണനോട് കുമാരണനെ വിളിക്കാമെന്ന് പറഞ്ഞു. സമയമപ്പോൾ 2 മണിയോടടുക്കുന്നു. വരട്ടെ, നമുക്ക് വിളിക്കാം എന്ന് അണ്ണൻ മറുപടി പറഞ്ഞു. ഞാൻ അണ്ണനോട് പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞു. അതിനും അണ്ണൻ വരട്ടെ എന്നാണ് പറയുന്നത്. എടാ, നീയൊന്ന് പേടിക്കാതിരിക്കെ. നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ നാട്ടിലെ പോലീസല്ല ഇവിടെ. ഒന്ന് നേരം വിളിക്കട്ടെ, നമുക്ക് നോക്കാം. അണ്ണന്, അതായത് എൻ്റെ മാമന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ എതിരെ നാട്ടിലേക്ക് വിളിച്ചു നോക്കി. ആരും ഫോണെടുക്കുന്നില്ല. അച്ഛനെയും മൂത്ത അമ്മാവനെയും മാറി മാറി വിളിച്ചു നോക്കി. ഒരു രക്ഷയുമില്ല. കതിരണ്ണൻ ഫോണിൽ വേറെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേര് ബൈക്കിൽ വന്നു. അണ്ണൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മാവനെ കതിരണ്ണന് കുമാരണ്ണൻ പറഞ്ഞും പിന്നെ നേരിട്ടും കുറച്ചൊക്കെ അറിയാം. ആ ഒരു അടുപ്പത്തിൻ്റെ പേരിലാണ് അവർ ഈ സാഹസത്തിന് മുതിർന്നത്. അതിനിടയിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് വണ്ടി കുഴിയിൽ നിന്നും തള്ളിക്കയറ്റി. ഒരു 4 മണിയോടടുത്തു.
കതിരണ്ണനും ഞാനും ബാക്കിയുള്ളവരും ടോർച്ചക്കയായി ആ പറമ്പിലേക്ക് നടന്നു. അതിനു മുമ്പ് അണ്ണൻ എന്നോട് ഒന്ന് സൂക്ഷിച്ച് നടന്നോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് എൻ്റെ ഒരു ടോർച്ചും തന്നു. ആ പറമ്പിലേക്ക് കടന്നപ്പോഴാണ് ഒരു പണ്ടാരമടങ്ങിയ സ്ഥലത്തേക്കാണ് അമ്മാവൻ ഫോണിൽ റേഞ്ച് കിട്ടാൻ വേണ്ടി പോയിരുന്നത് എന്ന സത്യം മനസ്സിലാക്കിയത്. അത് റോഡ് സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരു പറമ്പാണ്. എന്നാൽ ഒരു 100 മീറ്റർ അകത്തേക്ക് കടന്നാൽ ഒരു വലിയ മാവിൻ തോപ്പാണ്. കണ്ടാൽ തന്നെ അറിയാം അവിടേക്ക് നാളുകളായി മനുഷ്യന്മാർ വന്നിട്ട്. ആകെ മാവിലകൾ വീണ് ചവറൊക്കെ നിറഞ്ഞു കിടക്കുന്നു. കൂടാതെ എല്ലാ മാവിൻ ചുവട്ടിലും മാങ്ങ വീണ് ചിഞ്ഞു തുടങ്ങി കിടപ്പുണ്ട്. അതിനുള്ളിൽ കിടന്ന് പേടിച്ച് ചാവാൻ രാത്രി പോകണമെന്നില്ല, പകൽ തന്നെ ധാരാളം. മാവിൻ കൊമ്പുകൾ ഏതോ ഭീകരരൂപത്തിൻ്റെ കൈകൾ പോലെ താഴേക്ക് വളർന്നു കിടക്കുന്നുണ്ട്. ഈശ്വരാ, ഇതിനകത്തേക്ക് എന്തിനായിരിക്കും അമ്മാവൻ ഓടിയത്? ഫോൺ വിളിക്കാമെന്ന അമ്മാവന് ഈ പറമ്പിനടുത്ത് വന്നപ്പോൾ പെട്ടെന്ന് ഭാവമാറ്റം വന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തിനായിരിക്കും ഇന്ന് വരെ കാണാത്ത തരത്തിൽ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് പ്രാന്ത് കാണിച്ചത്? ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് കതിരണ്ണൻ്റെ പുറകെ അമ്മാവനെ വിളിച്ച് കയ്യിലുള്ള ടോർച്ചടിച്ച് നടന്നു. വല്ലാത്തൊരു വശപിശകുള്ള സ്ഥലം. ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പോഴും ഇത്രയും വ്യവസായ സ്ഥാപനങ്ങളുള്ള സ്ഥലത്ത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞങ്ങളെല്ലാവരും അമ്മാവൻ്റെ പേര് വിളിച്ചുകൊണ്ട് മാവൻ തോപ്പിലൂടെ നടന്നു. ഞാനാകെ പണ്ടാരമടങ്ങി മൂഞ്ചിത്തെറ്റിയ അവസ്ഥയിലാണ്. കരച്ചിൽ, സങ്കടം, ക്ഷീണം, ഭയം, ഇരക്കക്കൂടി, ഞാൻ ഇപ്പോൾ വീഴും എന്ന അവസ്ഥ. കതിരണ്ണൻ്റെ പുറകിലാണ് ഞാൻ നടക്കുന്നത്. ഞങ്ങളൊരു പമ്പ് ഹൗസിൻ്റെ അരികിലെത്തി. ഞാൻ മാമാ മാമാ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. കതിരണ്ണൻ പുറകിൽ വരുന്ന എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പമ്പ് ഹൗസിൻ്റെ പുറകിലുള്ള ഒരു വലിയ കിണറ്റിലേക്ക് ടോർച്ചടിച്ച് നോക്കി. പെട്ടെന്ന് എൻ്റെ പുറകിലായി ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ അയ്യോ എന്ന് നിലവിളിച്ചു. എൻ്റെ പെട്ടെന്നുള്ള നിലവിളി കേട്ട് കതിരണ്ണൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് കിണറ്റിലേക്ക് വീണു. എന്തോ ഭാരം കൂടിയ വസ്തു മുകളിൽ നിന്നും താഴേക്ക് വീഴുമ്പോഴുള്ള ശബ്ദം പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പേ എൻ്റെ പുറകിലുള്ള വലിയ ശബ്ദത്തിൽ വീണ വസ്തു കണ്ട് കതിരണ്ണൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഒപ്പം ഞാനും പുറകിലേക്ക് തിരിഞ്ഞു. ആ കാഴ്ച ഞാൻ ഇന്നും മറന്നിട്ടില്ല. എനിക്കൊരിക്കലും അത് ജീവിതത്തിൽ മറക്കാൻ കഴിയുകയില്ല. അമ്മാവൻ്റെ മുഖമൊക്കെ വീങ്ങി, ഷർട്ടൊക്കെ കീറി, ദേഹം മുഴുവൻ അഴുക്കുമായി നിലത്ത് വീണ് കിടക്കുന്നു. മാവിന് അത്രയും ഉയരമില്ല. പക്ഷെ അമ്മാവൻ വീണ ശബ്ദം ഉച്ചത്തിലായിരുന്നു. കതിരണ്ണൻ വേഗം തന്നെ ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരെ വിളിച്ചു. ഞാൻ ഉറക്കെ അമ്മാവനെ വിളിച്ച് കരയാൻ തുടങ്ങി. അമ്മാവന് യാതൊരു അനക്കവുമില്ല. കതിരണ്ണൻ കവിളിലടിച്ച് അമ്മാവനെ വിളിക്കുന്നുണ്ട്. ഒടുവിൽ അവർ എല്ലാവരും ചേർന്ന് അമ്മാവനെ താങ്ങിയെടുത്ത് മാവിൻ തോപ്പിന് പുറത്തേക്ക് ഓടി. ഞങ്ങളുടെ സീസ് വണ്ടിയിൽ തന്നെ കയറ്റി കതിരണ്ണൻ വണ്ടിയെടുത്ത് നേരെ ആശുപത്രിയിലേക്ക് വിട്ടു. ഞങ്ങൾ ആശുപത്രിയിലെത്തി. നേരം വെളുത്തു തുടങ്ങി. എന്നെ അച്ഛനും മൂത്തമ്മാവനും കുമാരണനുമൊക്കെ വിളിക്കുന്നുണ്ട്. എല്ലാവരോടും കതിരണ്ണനാണ് സംസാരിക്കുന്നത്. ഞാനന്നേരം ഒരു ടോട്ടൽ ബ്ലാക്ക് ഔട്ടായ അവസ്ഥയിലായിരുന്നു. ഒടുവിൽ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അമ്മാവന് ബോധം തെളിഞ്ഞു. ഞങ്ങൾ കയറിക്കണ്ടു. അമ്മാവൻ്റെ മുഖം ആകെ വീങ്ങിയിരിക്കുന്നുണ്ട്. ആരോ ശക്തിയായി അടിച്ചതുപോലെ. ഒന്നും സംസാരിക്കുന്നുമില്ല. ഡോക്ടറുടെ എന്ത് പറ്റിയെന്നുള്ള ചോദ്യത്തിന് കതിരണ്ണനാണ് ഒരു നുണമറുപടിയായി പറഞ്ഞത്. അത് ഡോക്ടർക്ക് തീരെ ദഹിച്ചില്ല എന്ന് അയാളുടെ മുഖത്തു നിന്നും അറിയാം. എങ്കിലും ഡോക്ടറൊന്നും പറഞ്ഞില്ല. മാത്രമല്ല അത്യാവശ്യം ബന്ധങ്ങളുള്ള ആളാണ് ഈ കതിരണ്ണൻ. ആ ഗ്രാമത്തിലെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളുടെ മകളെയാണ് അണ്ണൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അന്ന് ഉച്ചയോടെ അമ്മാവനെ ഡിസ്ചാർജ് ചെയ്തു. ഞാനന്ന് ഓക്കെ ആയതിനു ശേഷം അച്ഛനെ വിളിച്ചു. അതിനു മുമ്പ് അച്ഛനെ കുമരണ്ണൻ വിളിച്ചിരുന്നു. ഉടനെ വിളിപ്പുരത്തെത്തി ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു. അന്നെനിക്ക് ഫോൺ വിളികളുടെ പൂരമായിരുന്നു. തറവാട്ടിൽ നിന്നും സകല പേരും എന്നെ വിളിച്ചു. അമ്മാവനെ കൂട്ടി ഞങ്ങൾ കതിരണ്ണൻ്റെ വീട്ടിലേക്ക് പോന്നു. ഒരു ടിപ്പിക്കൽ തമിഴ്നാട്ടിലെ ഉൾഗ്രാമത്തിലുള്ള ചെറിയ വീട്. അതിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡുണ്ട്. അവിടെയാണ് കുമാരണ്ണൻ സ്വീറ്റ്സിൻ്റെ സ്റ്റോക്ക് സൂക്ഷിക്കാറ്. അതിന് കതിരണ്ണന് ചെറിയൊരു വാടകയും കൊടുത്തിരുന്നു. മാത്രമല്ല ഇവർ തമ്മിൽ വർഷങ്ങളുടെ സൗഹൃദവുമുണ്ട്. ഭാര്യ, 2 കുട്ടികൾ, അതാണ് മൂപ്പരുടെ കുടുംബം. ഭാര്യ നാട്ടിലെ ഒരു പേരുകേട്ട മന്ത്രവാദിയുടെ മകളാണ്. കൂടാതെ ഗ്രാമത്തിലെ കാവൽ ദൈവത്തിൻ്റെ പൂജാരിയും കൂടിയാണ്. ഈ ഒരു സ്ത്രീയെ ഒന്ന് ഓർത്തു വെച്ചോളൂ. സ്ത്രീശക്തിയാണെന്നൊക്കെ പറയുന്നത് വെറുതെയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അവരാണ്. ഞങ്ങൾ കതിരണ്ണൻ്റെ വീട്ടിലെത്തി. 2 ബെഡ്റൂം, ഹാൾ, അടുക്കള, അതാണ് വീട്. മാമന് നല്ല ക്ഷീണമുണ്ട്. ഒരു ദിവസം കൊണ്ട് ഒരാളിങ്ങനെ ക്ഷീണിക്കുമോ അറിയില്ല. മാമന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്ത പോലെ. മാത്രമല്ല ഒന്നും ചോദിച്ചാൽ കറക്റ്റ് മറുപടിയുമില്ല. ശബ്ദം മാറിയിട്ടുണ്ട്.
അണ്ണൻ്റെ ഭാര്യ മാമന് കുറച്ച് കഞ്ഞിയുണ്ടാക്കി കൊടുത്തു. ഞാൻ രണ്ട് ദിവസമായി ശരിക്കുമെന്ന് ഉറങ്ങിയിട്ട് ഞാനും കുറച്ച് കഞ്ഞി കുടിച്ചു. എൻ്റെ കണ്ണാകെ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. അത് കണ്ട അണ്ണൻ എന്നോട് നീയൊന്ന് ഉറങ്ങിക്കോ കുറച്ച് നേരം എന്ന് പറഞ്ഞു. ഹാളിലൊരു പായവിരിച്ച് തന്നു. സമയം ഉച്ചമണി. ഞാൻ കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. നന്നായി ഉറങ്ങി. എഴുന്നേറ്റത് വൈകിട്ടാണ്. അപ്പോഴാണ് ഞാനൊന്ന് നോർമലായത്. തലയിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയ പ്രതീതിയായിരുന്നു എനിക്ക്. കതിരണ്ണന് കുടിവെള്ളത്തിൻ്റെ വണ്ടി ഓടിക്കുന്ന ജോലിയാണ്. വേറെയും അല്ലറ ചില്ലറ പടികളുണ്ട്. ഞാൻ എഴുന്നേറ്റപ്പോൾ അണ്ണൻ വീട്ടിലില്ല. ചേച്ചി എനിക്ക് കട്ടറിട്ട് തന്നു. മുറിയിൽ അമ്മാവൻ റൂമിൻ്റെ സീലിങ്ങിൽ നോക്കി കണ്ണുമിഴിച്ച് കിടപ്പുണ്ട്. കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന മനുഷ്യനാണ് ഇങ്ങനെ മിണ്ടാതെ കിടക്കുന്നത്. എന്തോ കാര്യമായിട്ട് അമ്മാവന് പറ്റിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. ഞാൻ അമ്മാവൻ്റെ അടുത്ത് ചെന്ന് കട്ടിലിരുന്നു. മാമാ, ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്നെ ഒന്ന് നോക്കി കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ എന്നോട് കണ്ണടച്ച് കാണിച്ചു. മാമന് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഒന്നുമില്ലടാ. ഹൗ, ആശ്വാസമായി. ഒന്ന് മിണ്ടിയല്ലോ എന്നെനിക്ക് തോന്നി. പക്ഷേ മാമൻ്റെ മട്ടും ഭാവവുമൊക്കെ മാറിയിട്ടുണ്ട്. എന്തോ ഒരു പന്തിയില്ലായ്മയുണ്ട്. ഞാൻ കുമരണനെ വിളിച്ച് പറഞ്ഞു. ഡാ, നീ പേടിക്കണ്ട. എന്തുണ്ടെങ്കിലും കതിരനോട് പറഞ്ഞു. അവൻ നോക്കിക്കോളും. ഞാൻ മറ്റന്നാളോ അത് കഴിഞ്ഞോ എത്തിക്കോളും എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് കതിരണ്ണൻ ജോലി കഴിഞ്ഞെത്തി. കുമരണൻ രണ്ട് ദിവസത്തിനകം എത്തും. എന്തുണ്ടെങ്കിലും എന്നോട് പറയണമെന്നും പറഞ്ഞു. അന്ന് വൈകിട്ട് വണ്ടിയിലുണ്ടായിരുന്ന സ്റ്റോക്കൊക്കെ അണ്ണൻ്റെ സ്റ്റോറൂമിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് മാറ്റി. മാമൻ അപ്പോഴും എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അന്ന് സംഭവത്തിന് ശേഷം മാമൻ ഇതുവരെ ഒരു ബീഡിയും വലിച്ചിട്ടില്ല. ഞാൻ ഓർമ്മ വച്ച അന്ന് മുതൽ ചുണ്ടത്ത് ബീഡിയില്ലാതെ മാമനെ ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളത്. ആദ്യമായാണ് ഇങ്ങനെ. ഞാൻ എൻ്റെ സംശയങ്ങളെല്ലാം അണ്ണനോട് പറഞ്ഞു. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പറയാം. ഞാൻ എന്ത് എന്ന് ചോദിച്ചു. അതായത് ആ പറമ്പിൽ കിടന്ന് മാമൻ പേടിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഓക്കെ ആവും. ഇനി എന്തെങ്കിലും ബാധയോ മറ്റോ കൂടിയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കൂടുതൽ വഷളാവും. ഞാൻ കണ്ണും മിഴിച്ച് ആ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ഇത് കണ്ട കതിരണ്ണൻ ചേച്ചിയോട് നീ വെറുതെ അവരെ പേടിപ്പിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും ആ ചേച്ചി അതേ ഗൗരവത്തിൽ ഞാൻ വെറുതെ ഒരു ഊഹം പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ചേച്ചി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. മാമൻ്റെ മട്ടും ഭാവവും കണ്ടിട്ട് ഒരു കൊടുങ്കാറ്റിന് മുന്നിലുള്ള ശാന്തതയാണിതെന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഞാൻ ഹാളിലും അവർ റൂമിലുമാണ് കിടന്നത്. മാമൻ ഫ്രണ്ട് ഡോറിന് അടുത്തുള്ള റൂമിലും. കിടക്കുന്നതിന് മുമ്പ് എൻ്റെ പായ്ക്ക് സമീപം ഒരു ചൂല് ആ ചേച്ചി കൊണ്ടുവന്ന് വെച്ചു. ഞാനൊന്നും പിടികിട്ടാതെ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ എന്നോട് ഒരു ചെറിയ ചിരി മുഖത്ത് വരുത്തി പേടിക്കേണ്ട, ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി എൻ്റെ അടുത്ത് വെച്ചിട്ട് അകത്തേക്ക് പോയി. ഞാനൊന്ന് മാമൻ്റെ റൂമിൽ പോയി നോക്കി. മൂപ്പര് നല്ല ഉറക്കത്തിലാണ്. മരുന്ന് കഴിക്കുന്നതിൻ്റെ ക്ഷീണം കാണും. ഞാൻ കിടന്നു. മാമൻ്റെ റൂമിന് വാതിലില്ല. ആകെ കതിരണം കിടക്കുന്ന റൂമിന് മാത്രമേ വാതിലുള്ളൂ. അവരത് തുറന്ന് തന്നെ ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു അപകടം ആ ചേച്ചിക്ക് മണത്തിട്ടുണ്ടെന്ന് അവരുടെ മുഖത്ത് നിന്നും എനിക്കങ്ങനെ തോന്നി. അകത്ത് നിന്ന് അവർ രണ്ടുപേരുടെയും സംസാരം കേൾക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞതൊക്കെ ആലോചിച്ച് കിടന്നു. ഏത് എറണംകെട്ട നേരത്താണോ ഇതിന് ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത് എന്ന് എൻ്റെ മനസ്സിൽ കരുതി. പതിയെ ഉറക്കമെൻ്റെ കണ്ണുകളിൽ മർദ്ദമേൽപ്പിച്ചു തുടങ്ങി. ആരോ എൻ്റെ അടുത്തുകൂടെ നടക്കുന്ന പോലെ തോന്നിയിട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. കിടക്കുന്ന പായയുടെ അറ്റത്ത് ആരോ തട്ടിപ്പോയതുപോലെ എനിക്ക് തോന്നി. വീടിൻ്റെ മുറ്റത്തിട്ടിരിക്കുന്ന ഹാളിലേക്ക് വരുന്നുണ്ട്. ഞാൻ മാമൻ കിടക്കുന്ന റൂമിന് കുറച്ച് മാറിയാണ് കിടക്കുന്നത്. പതിയെ ഞാൻ തിരിഞ്ഞു കിടന്നുകൊണ്ട് മാമൻ കിടക്കുന്ന റൂമിൻ്റെ വശത്തേക്ക് നോക്കി. ആരെയും കണ്ടില്ല. ഞാൻ വീണ്ടും പഴയതുപോലെ കിടന്നു. പതിയെ ഉറക്കത്തിന് വേണ്ടി കണ്ണുകളടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ സംസാരിക്കുന്ന ശബ്ദം. ആദ്യം ഞാൻ കരുതിയത് അണ്ണൻ്റെ റൂമിൽ നിന്നായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ അത് വലിയ കാര്യമാക്കിയില്ല. കതിരണ്ണൻ്റെ റൂം എൻ്റെ ഇടതുവശത്താണ്. വലതുവശത്ത് മാമൻ കിടക്കുന്ന റൂം. ഈ രണ്ട് റൂമുകളും പരസ്പരം ഏതാണ്ട് ഓപ്പോസിറ്റാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശബ്ദം വരുന്നത് വലതുവശത്തു നിന്നാണെന്ന്. മാത്രമല്ല എന്തോ കോരി വരയ്ക്കുന്ന ശബ്ദവും. ഞാൻ പതിയെ മാമൻ്റെ റൂമിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും തിരിഞ്ഞു കിടന്നു. ഫ്രണ്ട് ഡോറ് എനിക്ക് വ്യക്തമായി കാണാം. മാമൻ്റെ റൂമിൻ്റെ കട്ടിളപ്പടിയുടെ അത്രയും ഭാഗം എനിക്ക് വ്യക്തമാണ്. പെട്ടെന്ന് ഞാൻ ഒന്ന് നടുങ്ങി.
ഒരു സ്ത്രീരൂപം പതിയെ മാമൻ്റെ മുറിയിൽ നിന്നും ഹാളിലേക്ക് ഒഴുകി വരുന്നത് പോലെ ആ രൂപം നടക്കുകയല്ല എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണുതിരുമ്മി ഒന്ന് നോക്കി. അതെ, ഒരു സ്ത്രീരൂപം തന്നെയാണ്. അതായത് ഒരു സ്ത്രീയുടെ നിഴൽ എങ്ങനെയിരിക്കും? ശരിക്കും അതുപോലെ. നീളത്തിൽ മുടിയുണ്ട്, നിഴലാണ് കാണുന്നത്. ആളെ വ്യക്തമാകുന്നില്ല, നിഴൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ നിഴൽ രൂപം ഞാൻ എവിടെയോ എപ്പോഴോ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ കാണുന്നത് പോലെ തന്നെ. പക്ഷെ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അത് മാമൻ്റെ മുറിക്ക് പുറത്ത് ഹാളിൽ എൻ്റെ ഒരു പത്തടി ദൂരത്തിൽ നിൽക്കുന്നുണ്ട്. ഞാൻ കതിരണനെ വിളിച്ചാൽ എൻ്റെ ശബ്ദം ആ നിഴലിനെ മറികടന്നേ പോകും. നല്ല രീതിയിൽ ഞാൻ വിറയ്ക്കുന്നുണ്ട്. തല നേരിട്ടുയർത്തി ആ നിഴലിനെ നോക്കാനുള്ള പേടി കാരണം ഞാൻ കണ്ണു തെറ്റിച്ച് പാളിയാണ് നോക്കുന്നത്. അത് മാമൻ്റെ റൂമിൻ്റെ മുന്നിലായിട്ടാണ് വന്ന് നിൽക്കുന്നത്. കതിരണ്ണനെ വിളിക്കാൻ എൻ്റെ വായ തുറന്നതും നോക്കി നിൽക്കിയ ആ രൂപം മുൻവശത്തെ ചുവരിലലിഞ്ഞ് ഇല്ലാതെയായി. ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. വ്യക്തമായി അത് ഭിത്തിയിൽ തട്ടി അലിഞ്ഞില്ലാതാവുന്നത് ഞാൻ കണ്ടു. പിന്നെയും കുറേ നേരം ഞാൻ കണ്ണുമിഴിച്ച് അവിടേക്ക് തന്നെ ഒന്ന് ചുറ്റും നോക്കി. നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങാൻ പോയിട്ട് ഒന്ന് തിരിഞ്ഞ് കിടക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. മൊബൈലും നോക്കി നാമം ജപിച്ച് നേരം വെളുപ്പിച്ചു. രാവിലെ ഞാൻ എഴുന്നേറ്റത് കണ്ട് കതിരണ്ണൻ എന്നെയും കൊണ്ട് തൊട്ടടുത്തുള്ള അണ്ണൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി അണ്ണൻ്റെ ബൈക്ക് എടുക്കാൻ. വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു പിക്കപ്പ് കൂടിയുണ്ട് അണ്ണന്. ബൈക്ക് അങ്ങനെ അണ്ണനധികം എടുക്കാറില്ല. അതുകൊണ്ട് തൊട്ട് താമസിക്കുന്ന അണ്ണൻ്റെ സുഹൃത്ത് എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോകാറുണ്ട്. ഞാനും അണ്ണനും കൂടി കവലയിൽ പോയി പാലും കുറച്ച് വീട്ടു സാധനങ്ങളും വാങ്ങി. ഒരു ചായ കുടിക്കാൻ കയറി. ഞാനാകെ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് അണ്ണൻ എന്നോട് കാര്യം തിരക്കി. ഞാൻ തലേന്ന് രാത്രി കണ്ട കാര്യം അണ്ണനോട് പറഞ്ഞു. അണ്ണൻ അത് കേട്ട് ഒന്ന് മൂളുകയല്ലാതെ ഒന്നും തന്നെ പറഞ്ഞില്ല. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം എട വീട്ടിൽ ചെന്ന് അണ്ണനെ ഒന്ന് ഇവിടെ അടുത്തൊരു കോവിലുണ്ട്, അവിടെ നമുക്ക് കൊണ്ടുപോകാം. എനിക്ക് രാവിലെ പണിയുണ്ട്, ഒരു ഉച്ചയോടെ ഞാനെത്തും. അപ്പോഴേക്ക് നീ അണ്ണനെ ഒന്ന് അമ്പലത്തിലും പുറത്തും ഒന്ന് കൊണ്ടുപോകും. ബൈക്കിൽ കൊണ്ടുപോയാൽ മതി, നടന്നു പോകണ്ട. ഞാൻ തലയാട്ടി. എന്നാലും ഇന്നലെ ഞാൻ കണ്ട ആ സ്ത്രീരൂപം ആരായിരുന്നുവെന്ന ചിന്തയായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. കതിരണ്ണൻ പിക്കപ്പ് എടുത്ത് ജോലിക്ക് പോയി. ചേച്ചി എനിക്ക് ദോശ ഉണ്ടാക്കി തന്നു. അതിനുശേഷം എന്നെ വിളിച്ച് മാമൻ കിടന്നതിൻ്റെ അടുത്തുള്ള ഭിത്തി എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ഞെട്ടിപ്പോയി. കല്ലോ അല്ലെങ്കിൽ കൂർത്ത എന്തോ വസ്തു കൊണ്ടോ ഭിത്തിയിലാകെ കോരി വരച്ചിട്ടിരിക്കുന്നു. ചേച്ചി മാമന് രാവിലെ ചായ കൊടുക്കാൻ പോയപ്പോൾ കണ്ടതാണ്. മാമൻ എഴുന്നേറ്റിരിപ്പുണ്ട്. ഞാൻ മാമനോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചി എന്നെ തടഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് വിളിച്ചു. മാമനെ കോവിലിൽ കൊണ്ടുപോകാൻ കതിരണ്ണനോട് പറഞ്ഞത് ചേച്ചിയാണ്. മറ്റൊരു കാര്യം കൂടി ചേച്ചി പറഞ്ഞത് കേട്ട് എൻ്റെ സകല കിളിയും പറന്നു. ഇന്നലെ ഞാൻ കണ്ട രൂപത്തെ ചേച്ചിയും അണ്ണനും കണ്ടിരുന്നു. മാത്രമല്ല അന്ന് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ മുതൽ ചെറിയ ചെറിയ പന്തികേടുകൾ ആ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് മാമനെ അണ്ണൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ചേച്ചി ഉമ്മറത്തെ വാതിൽ നിൽക്കുകയായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യം കതിരണ്ണൻ അകത്തേക്ക് കയറിയ ശേഷം ഞാൻ മാമനെ പിടിച്ചുകൊണ്ട് പിന്നാലെ കയറി. അപ്പോൾ ചേച്ചി വാതിലിൻ്റെ കട്ടിടപ്പടിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരും അകത്തേക്ക് കടന്നതിന് ശേഷം ചേച്ചിയുടെ തോളിലാരോ മുട്ടിയൊരുത്തി കടന്നു പോകുന്നത് പോലെ തോന്നി. കൂടാതെ ഇന്ന് രാവിലെ മാമന് ചായ കൊടുക്കാൻ പോയപ്പോൾ ഇതേ അനുഭവം ചേച്ചിക്ക് വീണ്ടും ഉണ്ടായി. അതുകൊണ്ടാണ് തലേഞ്ഞി ചേച്ചി എൻ്റെ ഊഹമല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞത്. ചേച്ചി പറഞ്ഞതുപോലെ മാമനെയും കൊണ്ട് അമ്പലത്തിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ ചേച്ചി ഒരു പ്രത്യേക ഗോത്രത്തിൽ നിന്നാണ്. ചേച്ചി ഈ കാര്യങ്ങളൊക്കെ അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴും എനിക്കറിയില്ലായിരുന്നു ചേച്ചി എന്നോട് വെറും 10% കാര്യങ്ങളെ അപ്പോൾ പറഞ്ഞിരുന്നുള്ളൂ എന്ന്. കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നുവെന്ന് ചേച്ചിക്കും കതിരണ്ണനും അറിയാമായിരുന്നു. ഞാൻ പയ്യനായത് കാരണം എൻ്റെ അടുത്തു നിന്നും അവർ കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചു. ആ ചേച്ചിക്ക് ഇതൊന്നും പുത്തരിയല്ല. അവർ കുമരടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ വേഗമൊന്ന് കുളിച്ചു. മാമനോട് ഒന്ന് കുളിക്കാൻ പറഞ്ഞു. മൂളികയല്ലാതെ മാമൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റില്ല. ഞാൻ ഭിത്തിയിൽ കോരി വരച്ചിട്ടിരിക്കുന്നത് ഒന്ന് അടുത്തുനിന്ന് നോക്കി. ഈ ശബ്ദമാണ് തലേന്ന് രാത്രി ഞാൻ കേട്ടത്. നല്ല ആഴത്തിലാണ്, എന്തോ കൂർത്ത വസ്തു കൊണ്ടാണ് കോരി വരച്ചിരിക്കുന്നത്. എന്തോ എഴുതാൻ ശ്രമിച്ചതുപോലെ തമിഴ് അക്ഷരങ്ങൾ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ മാമന് തമിഴ് പറയാനറിയാം, അല്ലാതെ എഴുതാനും വായിക്കാനും അറിയില്ല. പഴയ കുമ്മായിച്ചുവറാണ്. ഞാൻ മാമനെ നിർബന്ധിക്കുന്നത് കണ്ട് ചേച്ചി എന്നോട് വേണ്ട, നിർബന്ധിക്കട്ട എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും കുളിച്ച് മാറിയതല്ലേ, ഒന്ന് കോവിലിൽ പോയിട്ട് വരാമെന്ന് കരുതി.
മാത്രമല്ല എനിക്കൊന്ന് മൊബൈൽ റീചാർജ് ചെയ്യണം. ഞാൻ ചേച്ചിയോട് വഴിയൊക്കെ ഒന്നുകൂടി ചോദിച്ച് ഉറപ്പുവരുത്തി. എൻ്റെ സംശയം ഞാൻ ചേച്ചിയോട് പറഞ്ഞു കോറി വരച്ചതിനെപ്പറ്റി. അതിന് മറുപടിയായി ചേച്ചി ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. എന്നോട് കോവിലിൽ പോയി വരാനും പറഞ്ഞു. കുറേ കാര്യങ്ങൾ അവർ എന്നോട് പറയുന്നില്ല. എന്തോ എനിക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ബൈക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങുന്നതിന് മുമ്പ് ചേച്ചി എന്നോട് കോവിലിൽ നിന്നുള്ള ഭസ്മം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വാങ്ങിച്ചോളാനും പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങി. കവലയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു 100 മീറ്റർ പോയി വലത്തോട്ടൊരു മൺ റോഡ്, നേരെ ചെല്ലുന്നത് കോവിലിലേക്കാണ്. ഒരു വലിയ വടവൃക്ഷമുണ്ട് കോവിലിൻ്റെ മുന്നിൽ തന്നെ. മുനീശ്വര ശിവസങ്കല്പമാണ് പ്രതിഷ്ഠ. ഒരു ചെറിയ കോവിൽ, ആ ഗ്രാമത്തിൻ്റെ കാവൽ ദൈവമാണ്. ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരുപോലെ കുമ്പിടുന്ന ഒരു ദൈവിക സങ്കല്പം. ഞാൻ ഉള്ളിക്കേറി. ഉള്ളിൽ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ശ്രീകോവിൽ മാത്രമേ ഉള്ളൂ, ചുറ്റുമതിൽ പോലുമില്ല. ഞാൻ നാട്ടിലെ അമ്പലവും ഈ കോവിലും തമ്മിൽ ഒന്ന് മനസ്സിൽ താരതമ്യം ചെയ്തു. അമ്പലത്തിൻ്റെ വലിപ്പത്തിലോ ആർഭാടത്തിലോ വരുന്ന ആളുകളുടെ എണ്ണത്തിലോ അല്ല കാര്യമെന്ന് വൈകാതെ ഞാൻ മനസ്സിലാക്കാൻ പോവുകയായിരുന്നു. എന്നെ കണ്ട് ഒരു വയസ്സായയാൾ കോവിലിനുള്ളിൽ നിന്നും ഇറങ്ങി വന്നു. മാമൻ്റെ സംഭവം നാട്ടുകാരൊക്കെ ഒരുവിധം പറഞ്ഞിരുന്നു. ആ ചെറിയ ഗ്രാമം, പ്രത്യേകിച്ച് തമിഴ്നാട് ഗ്രാമം, ചെറിയ സംഭവങ്ങൾ വരെ നാട്ടുകാർ പരസ്പരം അറിയാൻ വലിയ സമയമൊന്നും വേണ്ട. പിന്നെ പുറത്തുനിന്ന് വന്ന ആളുകൾ കൂടിയാവുമ്പോൾ പറയാനുണ്ടോ? ചായ കുടിക്കാൻ കതിരണ്ണനുമായി പോയപ്പോൾ എന്നെ നോക്കി പലരും അണ്ണനോട് പലതും ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാമൻ കയറിപ്പോയത് വർഷങ്ങളായ ഗ്രാമത്തിലുള്ളവർ ഉപേക്ഷിച്ച ഒരു പറമ്പും അതിന് കാരണം ഒരു കൊലപാതകവും പിന്നീട് നടന്ന ദുർമരണങ്ങളുമാണെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. നാട് മുഴുവൻ പിടിച്ചുകൊലുക്കിയ ഒരു സംഭവമായിരുന്നു അത്. ഇത്രയും വലിയ ഏടാകൂടത്തിലേക്കാണ് മാമൻ പോയി തലവെച്ചതെന്ന് ഞാൻ അറിയാൻ വൈകി. എന്നോട് കോവിലിൻ്റെ അകത്തു നിന്ന് ഇറങ്ങി വന്ന കാർന്നോർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. മുഖത്ത് നല്ല സ്ത്രീത്വമുള്ള ഒരു വൃദ്ധൻ. എന്നിട്ട് കുറച്ച് ഭസ്മം എൻ്റെ കയ്യിൽ തന്നു. ഞാനൊരു കഷ്ണം പേപ്പർ അയാളോട് വാങ്ങിച്ച് കയ്യിൽ വാങ്ങിയ ഭസ്മം പൊതിഞ്ഞു പിടിച്ചു. ആ സമയം അയാൾ കോവിലിലെ ഒരു പൂജാരി എന്നതിനപ്പുറം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു പ്രത്യേകതയും എനിക്ക് തോന്നിയതുമില്ല, മുഖത്തെ സ്ത്രീത്വമല്ലാതെ. ചില ആളുകൾ അങ്ങനെയാണ്, പുറം കാഴ്ചയ്ക്ക് ഒട്ടും നമുക്ക് പിടിതരില്ല. വാക്കുകളേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് നമുക്ക് ചുറ്റും. ഞാൻ ഇറങ്ങാൻ നേരം ഒന്ന് സൂക്ഷിച്ചോളൂ മാമനെ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഒന്ന് തിരിച്ച് ചോദിക്കുന്നതിന് മുമ്പ് അയാൾ ശ്രീകോവിലിനകത്തേക്ക് കയറിപ്പോയി. ഞാൻ കുറച്ചു നേരം അയാൾ പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തു നിന്നു. പക്ഷേ അയാൾ വീണ്ടും പൂജയിൽ മുഴുകി. എന്നാലും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഒരു മുന്നറിയിപ്പ് എന്നതുപോലെ. അമ്മാവൻ എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി അയാൾക്കറിയാമായിരുന്നു. മാത്രമല്ല ഈ പ്രശ്നത്തിൽ നിന്നും മാമനെ ത്രാണം ചെയ്യിക്കാനുള്ള പോംവഴി ആ വൃദ്ധന് വ്യക്തമായിരുന്നുവെന്ന് ഞാൻ അറിയാതെ പോയി. സമയത്തിൻ്റെ ഓരോ കളികളല്ലാതെ എന്തു പറയാൻ. എനിക്കെന്തോ അയാൾ ശ്രീകോവിലിന് പുറത്തേക്ക് വരുന്നതുവരെ കാത്തു നിൽക്കാൻ തോന്നിയില്ല. മാത്രമല്ല അച്ഛനെ ഒന്ന് പെട്ടെന്ന് വിളിക്കണം. ഞാൻ നേരെ വണ്ടി കവലയിലേക്ക് വിട്ടു. റീചാർജ് ചെയ്തു. അച്ഛനെയും കുമരണനെയും വിളിച്ചു. അതുവരെ ഉണ്ടായ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. എത്രയും വേഗം അണ്ണൻ എത്തിക്കോളാം എന്നും പറഞ്ഞു. അപ്പോഴും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കുമരണൻ വലിയൊരു പ്രശ്നത്തിലാണെന്ന്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളാണല്ലോ എപ്പോഴും വരുത്. തിരിച്ചു വരുന്ന വഴി കതിരണ്ണൻ എന്നെ ഫോണിൽ വിളിച്ചു. എടാ, നീ എവിടെയാണ്? അണ്ണാ, ഞാൻ കവലയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നീ വഴിയിലെങ്ങാനും അണ്ണനെ, അതായത് മാമനെ കണ്ടോ? ഇല്ല, ഞാൻ ഇറങ്ങുമ്പോൾ മാമൻ വീട്ടിലുണ്ടായിരുന്നല്ലോ. അണ്ണൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നീ വഴിയിൽ വെച്ചെങ്ങാനും കണ്ടോ? ഇല്ലണ്ണ, ഞാൻ വരാൻ കുറച്ച് കഴിയും. നീ കവലയിൽ പോയി ആരെങ്കിലും നിന്റെ മാമനെ കണ്ടോ എന്ന് ചോദിക്കുക, എന്നിട്ട് എന്നെ തിരിച്ച് വിളിക്കുക. ഞാൻ ഓക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. വണ്ടി തിരിച്ച് കവലയിലേക്ക് വിട്ടു. നേരെ രാവിലെ പോയ ചായക്കടയിൽ ചെന്ന് കടയിലുള്ള ചേട്ടനോട് ചോദിച്ചു. അയാൾ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് ആരും തന്നെ കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ചേട്ടൻ എന്നോട് ആ കവലയിൽ നിന്നും വീട്ടിലേക്കുള്ള വഴിയിൽ നിന്നും കയറുന്നതിന് മുമ്പ് വലതുവശത്തേക്കൊരു വഴി പോകുന്നുണ്ടെന്നും ആ വഴി കവലയിൽ വന്ന് മുട്ടാതെ നേരെ ഫാക്ടറിയുടെ ഭാഗത്തേക്ക് കയറുമെന്ന് പറഞ്ഞു. അതായത് പറഞ്ഞു വരുമ്പോൾ മുമ്പ് മാമൻ കയറിപ്പോയ പറമ്പിൻ്റെ വശത്തേക്ക്, ചിലപ്പോൾ അതിലേ പോയിരിക്കാൻ വഴിയുണ്ടെന്നും പറഞ്ഞു. ഞാൻ ആ വഴി പോകാൻ വണ്ടി വളയ്ക്കാൻ നേരം ചായക്കടക്കാരൻ ചേട്ടൻ ഈ പറഞ്ഞ ആളോട് എൻ്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു. ഞാനും ചേട്ടനും കൂടി ആ വഴിക്ക് വിട്ടു. ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ കുറച്ച് നാട്ടുകാർ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടു. ഞാൻ വണ്ടി നിർത്തി നോക്കുമ്പോൾ മാമൻ ഒരാളെ ഒരു മതിലിനോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ടപ്പോൾ സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് മനസ്സിലായി.
ഞാൻ ഓടിച്ചെന്ന് അവരുടെ ഇടയിലേക്ക് കയറി. എൻ്റെ കൂടെ വന്നയാൾ കൂടി നിൽക്കുന്നവരോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. കൂടെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനും മാമൻ കമ്പിവേലി കെട്ടിത്തിരിച്ച ഒരു പറമ്പിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കുറേ നേരം അയാളിങ്ങനെ നിൽക്കുന്നത് കണ്ട് അത് ചോദിക്കാൻ ചെന്നവരോടൊക്കെ മാമൻ തട്ടിക്കയറാൻ തുടങ്ങിയപ്പോഴാണ് സംഗതി കയ്യാങ്കളിയിലെത്തിയത്. മാമനെ ഞാൻ കയ്യിൽ പിടിച്ച് വലിച്ചിട്ടും വരുന്നില്ല. നിലത്ത് മണ്ണിലുറച്ച് പോയതുപോലെ ആ പറമ്പ് നോക്കി നിൽക്കുകയാണ് അപ്പോഴും. നാട്ടുകാർ അതുമിതുമൊക്കെ പറയുന്നുണ്ട്. മാമൻ്റെ അവസ്ഥ കണ്ട് ഏതാണ്ട് തീരുമാനമായി എന്നവർ പരസ്പരം പറയുന്നുണ്ട്. അതിനിടയിൽ അവർ പരസ്പരം സെൽവി അവളാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ പേര് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. സത്യത്തിൽ ഞാൻ നേരത്തെ ടെൻഷനിൽ മറന്നുപോയ ഒരു പേരായിരുന്നു അത്. മാമൻ തോപ്പിലേക്ക് ഓടിയത് ഈ പേര് വിളിച്ചിട്ടായിരുന്നു. പക്ഷേ അന്നേരം അതിനെക്കുറിച്ച് അവിടെ കൂടി നിന്നവരോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. മാമൻ നല്ല രീതിയിൽ നിയന്ത്രണം വിട്ടു തുടങ്ങിയിരുന്നു. ഒരു വിധത്തിൽ ഞാനും ചേട്ടനും കൂടി മാമനെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക് വിട്ടു. വല്ലാത്തൊരു അവസ്ഥ. അച്ഛനെയോ കുമാരനെയോ വിളിച്ച് മാമനെ എത്രയും വേഗം നാട്ടിലേക്ക് കൊണ്ടുപോയേ പറ്റൂ എന്ന് ഞാൻ ഉറപ്പിച്ചു. ഇനി ഈ പരിപാടി പറ്റില്ല. എല്ലാറ്റിനും ഒരു ലിമിറ്റുണ്ട്. അതും കടന്നിരുന്നു. എന്ത് ബാധ കൂടിയതാണെങ്കിലും നാട്ടിൽ പോയിട്ട് നോക്കാം. ഇനി വയ്യ എനിക്ക് ഒറ്റയ്ക്ക് ചുമക്കാൻ. ഒരു വിധത്തിൽ ഞാൻ മാമനെ വീട്ടിലെത്തിച്ചു. അപ്പോഴേക്കും കതിരണ്ണനെത്തി. ഞാൻ കുമരനണ്ണനെ ഫോണിൽ വിളിച്ച് ഇനി എന്നെക്കൊണ്ട് ഈ അവസ്ഥയിൽ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛനെയും വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. വെറും 4 ദിവസം കൊണ്ട് ഞാനാകമെടുത്ത് പണ്ടാരം അടങ്ങിയിരുന്നു. ചേച്ചി എന്നെയും കതിരണ്ണനെയും വിളിച്ച് മാമൻ്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തി ഒരു കാര്യം പറഞ്ഞു. അതോടെ കാര്യങ്ങൾ മുമ്പ് ചേച്ചി പറഞ്ഞതുപോലെ കൈവിട്ടു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ കോവിലിൽ പോയ സമയത്ത് മാമൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട ചേച്ചി മാമനോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അതിന് മാമൻ നീ എന്തിനാ അറിയുന്നത് എന്ന മറുപടി മുഖത്തടിച്ചതുപോലെ പറഞ്ഞിട്ട് മുമ്പിലേക്ക് നടന്നു. അതല്ല സത്യത്തിൽ ചേച്ചിയെ ഭയപ്പെടുത്തിയത്. മാമൻ നടന്നു പോയപ്പോൾ മാമൻ്റെ ഷർട്ടിൻ്റെ പുറകിൽ നിന്ന് ആരോ വലിച്ചു പിടിച്ചിരിക്കുന്നത് പോലെ നിന്നിരുന്നു. ചേച്ചി കുറച്ചു ദൂരം മാമൻ്റെ പിന്നാലെ പോയി നോക്കി. അതെന്താണെന്നറിയാം. അപ്പോഴും മാമനിട്ടിരിക്കുന്ന ഷർട്ട് ആരോ പുറകിൽ നിന്നും വലിച്ചു പിടിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് നിന്നിരുന്നത്. അതായത് മാമനൊപ്പം ആരോ ഉണ്ട്. മാമനിപ്പോൾ ഒരാളല്ല, 2 പേരാണ്. ഇതൊക്കെ കേട്ട് പേടിച്ച് പരുവമായി എന്ന് മാത്രമല്ല ഞാൻ കരച്ചിലിൻ്റെ പക്കത്തെത്തി. കതിരണ്ണൻ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അന്നേരം എന്നെ ലവലേശം മേശിയില്ല. അതിനിടയിൽ ചേച്ചി പുള്ളിക്കാരിത്തിയിൽ അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നു. ചേച്ചി എൻ്റെ കയ്യിലുള്ള ഭസ്മം മാമൻ്റെ നെറ്റിയിൽ തൊടിയിക്കാൻ എന്നോട് പറഞ്ഞു. കതിരണ്ണനും ചേച്ചിയും പുറത്തുനിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ അകത്തേക്ക് കയറി റൂമിൽ ചെല്ലുമ്പോൾ മാമനാ കോരി വരച്ച ഭിത്തിയിൽ കൈയൊഴിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഞാൻ മാമനെ വിളിച്ചു. പക്ഷേ മാമൻ വേറെ ഏതോ ലോകത്താണ്. ഞാൻ വീണ്ടും ഉറക്കെ വിളിച്ചു. ഒരു രക്ഷയുമില്ല. പിന്നെയൊന്നും നോക്കിയില്ല. ഞാൻ നേരെ ചെന്ന് കയ്യിലുള്ള പൊതി തുറന്ന് കുറച്ച് ഭസ്മം എടുത്ത് നെറ്റിയിൽ തൊടുവിക്കാനായി മുന്നോട്ടാഞ്ഞതും പെട്ടെന്ന് എന്തോ കണ്ട് വിളറി പിടിച്ചതുപോലെ മാമൻ എൻ്റെ കൈ തട്ടി മാറ്റുന്നതിനൊപ്പം തന്നെ എൻ്റെ തൊട്ടു പുറകിൽ നിന്നും ആഞ്ഞുള്ളൊരു നിശ്വാസം ഞാൻ കേട്ടു. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. അതിനിടയിൽ എൻ്റെ ശ്രദ്ധയൊന്ന് പാളിയപ്പോൾ തന്നെ അമ്മാവൻ്റെ കൈ എൻ്റെ കഴുത്തിലമർത്തു. എല്ലാം ഒറ്റ സെക്കൻഡിനുള്ളിലാണ് സംഭവിച്ചത്. എന്നെ ഒട്ടും തന്നെ ആരോഗ്യമില്ലാത്ത അമ്മാവൻ ഒരു പുഷ്പം പോലെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി പൊക്കി നിർത്തി. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഒരു വല്ലാത്ത മുഖഭാവമായിരുന്നു അപ്പോൾ അമ്മാവൻ്റെ. ഒരു സ്ത്രീയുടെ പോലത്തെ മുരൾച്ച അമ്മാവൻ്റെ തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വന്നു. എൻ്റെ കാലുകൾ പതിയെ നിലത്തു നിന്നും പൊന്തി ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞു. വലുതുകയിൽ ചുരുട്ടിപ്പിടിച്ച കടലാസിൽ പൊതിഞ്ഞ ഭസ്മം ശ്വാസം കിട്ടാത്ത വെപ്രാളത്തിൽ ഞാൻ അമ്മാവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. സത്യത്തിൽ എറിഞ്ഞതല്ല, എൻ്റെ കൈ ആ വെപ്രാളത്തിൽ മാമൻ്റെ മുഖത്തേക്ക് വന്നതാണ്. ഭസ്മം മുഖത്ത് വീണതോടെ അമ്മാവൻ പെട്ടെന്ന് ഒരു മുരൾച്ചയോടെ പുറകോട്ട് മാറിയതും ഞാൻ അണ്ണാ എന്ന് ഉറക്കെ വിളിച്ചു. കതിരണ്ണനും ചേച്ചിയും ഇത് കേട്ട് ഓടി വന്നു. അമ്മാവനെ വട്ടം പിടിച്ചു. നിലത്ത് മുഴുവൻ ഭസ്മം വീണ് ചിതറിയിട്ടുണ്ട്. അതിൽ അമ്മാവൻ ചവിട്ടുന്നില്ല. മുറിയുടെ ഒരു മൂലയിലേക്ക് പെട്ടെന്ന് മാറി നിന്നു. ചേച്ചി എന്നെ പിടിച്ച് റൂമിന് വെളിയിൽ കൊണ്ടുപോയി. കതിരണ്ണൻ മാമനെ പിടിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കുന്നുണ്ട്. 1 ഇഞ്ച് അനക്കാൻ പറ്റുന്നില്ല. നല്ല ആരോഗ്യമുള്ള ആളാണ് കതിരണ്ണൻ. നൂലുപോലെ ഇരിക്കുന്ന അമ്മാവനെ പിടിച്ച് മാറ്റാൻ നല്ലവണ്ണം പാടുപെട്ടു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കതിരണ്ണൻ ആ പാഴ്ശ്രമം ഉപേക്ഷിച്ചു. ഉടനെ ചേച്ചി ഒരു ചൂലെടുത്ത് മാമൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. എന്താണ് ഈ ചൂലുകൊണ്ടുള്ള കളിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനു പിന്നിൽ ഒരു വലിയ വിശ്വാസമുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഒരു രസകരമായ ദൃഢമായ വിശ്വാസം. അപ്പോൾ തന്നെ ചേച്ചി അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ മൂപ്പര് വരാം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ആളെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അത് വഴിയേ മനസ്സിലാകും.
ഞാൻ ചേച്ചിയോട് ആരാണ് ഈ സെൽവി എന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ട് കതിരണൻ്റെ മുഖത്തേക്ക് ചേച്ചി ഒന്ന് പാളി നോക്കി. ഉടനെ അണ്ണനെൻ്റെ തോളിൽ പിടിച്ച് നീ വാ പറയാമെന്ന് പറഞ്ഞ് ഉമ്മറത്തെ ഇറയത്തിരുത്തി. എന്നിട്ട് അവിടെയും ഇവിടെയും തൊടാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ചേച്ചി എന്തിനാണ് അണ്ണനെ പാളി നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായത്. അവർക്ക് എന്നോട് എന്തോ പറയാൻ താല്പര്യമില്ല. അവർ എന്നോട് അതെന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഈ മാമൻ്റെ അവസ്ഥയ്ക്ക് നേരിട്ടല്ലാതെ ഒരു പരിധിവരെ കാരണം ആ ചേച്ചിയുടെ അച്ഛനാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അന്ന് രാത്രി ഞാൻ കതിരണ്ണൻ്റെ റൂമിലാണ് കിടന്നത്. ഹാളിൽ കിടക്കാൻ പേടിച്ചിട്ടാണ്. വൈകിട്ട് മാമൻ ഭക്ഷണം കഴിച്ചില്ല, നിർബന്ധിച്ചിട്ടും ഒന്നും തന്നെ കഴിച്ചില്ല. കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ചുവരിലെന്തോ കുത്തി വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുഴുവൻ സമയവും. മാമൻ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. രാവിലെ എന്തിനായിരുന്നു മാമൻ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് നോക്കി നിന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ആരാണ് ഈ സെൽവി? എന്തിനാണ് മാമൻ എപ്പോഴും സെൽവിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര ചോദിച്ചിട്ടും കതിരണ്ണനും ചേച്ചിയും ഒന്നും വിട്ടു പറയുന്നില്ല. അന്ന് റൂമിൻ്റെ ഡോർചാരി ഇട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും കുടുസുമുറിയിൽ കിടന്നത്. മനുഷ്യന്ന് ജീവിക്കും മാത്രം സംഭവിച്ച ഒരു പരിണാമ മാറ്റമാണെന്ന് തോന്നുന്നു. ഒരാൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവിടെ ഭാഷ, മതം, വിശ്വാസം, സാമ്പത്തികം ഇതൊന്നും ഒരു വിഷയമല്ലാതായി ഒരുമിച്ച് നിൽക്കുക എന്നത്. അല്ലെങ്കിൽ എപ്പോഴും മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് പരസ്പരം പോരടിക്കുകയും ചെയ്യും. ഒരു പ്രത്യേകതരം ജീവി തന്നെ, പ്രകൃതിയിലുള്ള മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്ത കോൺഫിഗറേഷനുള്ള ജീവി. ഞങ്ങൾ ആരും തന്നെ നേരത്തെ ഉറങ്ങിയില്ല. മാമൻ്റെ മുറിയിലേക്ക് ഓരോ അരമണിക്കൂറിൽ ഓരോരുത്തരായി മാറിപ്പോയി നോക്കും. എൻ്റെ കഴുത്തിലുള്ള മാമൻ്റെ പിടുത്തം നല്ലൊരു പിടുത്തമായിരുന്നു. ഇപ്പോഴും നല്ല വേദനയുണ്ട്. ഒരു 11 മണിയോടെ ഞാൻ ഉറക്കം പിടിച്ചു. കതിരണ്ണനെ പുരുക്കി വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എടാ, അണനെ കാണുന്നില്ല മുറിയിൽ. ആദ്യം ഉറക്കപ്പിച്ചിൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്താ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. പായിൽ നിന്നും എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നപ്പോൾ ഉമ്മറത്തെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. പുറത്തിറങ്ങി ഞങ്ങൾ വീടിന് ചുറ്റും നടന്ന് മാമനെ വിളിച്ചു. കതിരണ്ണൻ ബൈക്കെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് എന്നോട് കയറാൻ പറഞ്ഞു. ആദ്യം അണ്ണന വേരി കെട്ടി തിരിച്ച പറമ്പിൻ്റെ സൈഡിലേക്ക് വിട്ടു. അവിടെയെങ്ങും മാമനില്ല. നേരെ ഞങ്ങൾ മാവിൻതോപ്പിലേക്ക് വിട്ടു. അന്ന് മാവിൻതോപ്പിന് സമീപത്തുള്ള ഒരു കുഴിയിൽ ഞങ്ങളുടെ വണ്ടിയുടെ ടയർ ഇറങ്ങിയില്ല എങ്കിൽ, ഒരു 300 മീറ്റർ കൂടി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കതിരണ്ണൻ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് എളുപ്പം എത്തിയേനെ. മാമനെന്ന് പഴയ ഓർമ്മ വെച്ച് വണ്ടി ഓടിച്ചത് ഒരു ഷോർട്ട് കട്ട് റോഡിലൂടെയായിരുന്നു. പക്ഷെ നാട്ടുകാർ ഉപേക്ഷിച്ച വഴിയാണ് എന്ന ഒറ്റ പ്രശ്നം മാത്രം. അതാണ് റോഡ് ഇത്ര മോശമായി കിടക്കുന്നത്. കുറച്ചു ദൂരം മുന്നോട്ടും പോയിട്ടും മാമനെ കാണുന്നില്ല. ഫാക്ടറി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി. അണ്ണാ, ദേ മാമനാണത് എന്ന് പുറകിലിരുന്നു കൊണ്ട് ഞാൻ ഉറക്കം പറഞ്ഞു. മാമാ മാമാ എന്ന് ഞാൻ ഉറക്കം വിളിച്ചു. ഹെഡ്ലൈനിൻ്റെ വെളിച്ചവും എൻ്റെ ശബ്ദവും കൂടി ആയപ്പോൾ മാമൻ തിരിഞ്ഞു നോക്കി. ഒരൊറ്റ അലർച്ച, എന്നിട്ട് നേരെ ഇടത്തേക്ക് തിരിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങി ഓടി. ഇത് കണ്ട ഞാൻ മാവിൻതോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് മാമനെ പിടിച്ചു നിർത്താൻ വേണ്ടി വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങാൻ നോക്കി. വണ്ടിയും ഞാനും അണ്ണനും കൂടി റോഡിൽ തെന്നി വീണു. ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റ് ഞാൻ മാമാ എന്ന് വിളിച്ച് പുറകെ ഓടി. കതിരണ്ണൻ വണ്ടിയിട്ട് എൻ്റെ പുറകെ ഓടി. എൻ്റെ ഷർട്ടിൽ പിടിച്ചു നിർത്തി. അണ്ണാ, മാമൻ, നീ അങ്ങോട്ട് പോകണ്ട, വാ, വഴിയുണ്ട് എന്നും പറഞ്ഞ് അണ്ണൻ നിലത്ത് കിടന്ന വണ്ടിയെടുത്ത് വളച്ച് എന്നോട് കയറാൻ പറഞ്ഞു. നേരെ അണ്ണൻ വന്ന വഴിക്ക് തന്നെ വണ്ടി വിട്ടു. കവലയും കഴിഞ്ഞ് കോവിലിൻ്റെ പുറകിലുള്ള വീടിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി. ഓടി വീട്ടിൽ കയറി അപ്പ അപ്പ എന്ന് വാതിൽ തട്ടി വിളിച്ചു. ഒരു കാർന്നോര് വാതിൽ തുറന്നു. കൂടെ ഒരു സ്ത്രീയുമുണ്ട്. ഞാൻ തലേന്ന് കോവിലിൽ കണ്ട ആ പൂജാരി. അത് കതിരണ്ണൻ്റെ ഭാര്യയുടെ അച്ഛനാണ്, ഞാൻ മുമ്പ് പറഞ്ഞ മന്ത്രവാദി. അണ്ണൻ ഒറ്റമൂച്ചിൽ എല്ലാം പറഞ്ഞു. ഞാൻ ആകെ നിന്ന് അടിമുടി വിറക്കുകയാണ്. മാമൻ ആ പറമ്പിലേക്ക് അന്നേരം ഓടുകയല്ലായിരുന്നു. ആരോ മാമനെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പോകുന്നതുപോലെയായിരുന്നു. പക്ഷേ ആ കാഴ്ച എൻ്റെ ബോധമനസ്സിലെത്തുന്നതിന് മുമ്പ് മാമൻ ഇരുട്ടിലേക്ക് മറഞ്ഞു. കതിരണ്ണൻ പറഞ്ഞത് കേട്ട് ആ കാർന്നോര് ഒരു സഞ്ചിയെടുത്ത് പുറത്തേക്ക് വന്നു. കയ്യിലൊരു വടിയുമുണ്ട്, ഒരു ചെറിയ ചെപ്പുകുളവും. അതിൽ കുറച്ച് വെള്ളവും എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇത് പിടിച്ചുകൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ 3 പേരും ബൈക്കിൽ ആ മാവിൻതോപ്പിലേക്ക് വിട്ടു. അവിടെ എത്തി എന്നോട് പേടിയുണ്ടോ എന്ന് കാർന്നോര് ചോദിച്ചു. ഉണ്ട് എന്ന് ഒരു ശങ്കയ്ക്കും വകയില്ലാതെ ഞാൻ മറുപടി കൊടുത്തു. മാമനെ ജീവനോടെ പഴയതുപോലെ വേണ്ടേ എന്ന് ചോദിച്ചു. കരഞ്ഞുകൊണ്ട് വേണമെന്ന് ഞാൻ മറുപടി നൽകി. എന്നാൽ പിന്നെ ഭയക്കരുത് എന്നും പറഞ്ഞു. സഞ്ചിയിൽ നിന്നും ഒരു ടോർച്ചെടുത്ത് മൂപ്പര് മുമ്പിൽ നടന്നു. പുറകിലായി ഞാനും കതിരണ്ണനും.
മാവിൻതോപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് മൂപ്പര് കതിരെ പയ്യനെ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. കതിരണ്ണൻ ശരിയെന്ന അർത്ഥത്തിൽ മൂളി. ഞങ്ങൾ മുന്നോട്ട് തുടങ്ങും. ഇരുട്ടെന്ന് പറഞ്ഞാൽ അതാണ് ഇരുട്ട്. അന്ന് ഞങ്ങൾ കയറിയപ്പോൾ അത്ര ഇരുട്ടില്ലായിരുന്നു. വല്ലാത്ത ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ഞാൻ അടിമുടി വിറയ്ക്കുന്നുണ്ട്. കാർന്നോർക്ക് ഈ പ്രായത്തിലും ഇത്ര ധൈര്യമാണെങ്കിൽ ആയകാലത്ത് എന്തായിരിക്കണം ഈ മുതൽ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ കാർന്നോർ കാണിക്കുന്നൊരു ധൈര്യത്തിന് പിന്നിൽ മറ്റൊരു കഥ കൂടി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കുറേ നേരം നടന്നിട്ടും മാമനെ കാണുന്നില്ല. ഞാൻ ചെറിയ ശബ്ദത്തിൽ മാമ എന്ന് വിളിച്ചു. ഏയ് വേണ്ട, വിളിക്കണ്ട. വിളിച്ചാലും ആ വിളിയൊന്നും അയാൾ കേൾക്കില്ല എന്ന് പറഞ്ഞ് കാർന്നോരൻ്റെ വായടപ്പിച്ചു. മണ്ണിൽ ഇലയും മാങ്ങയുമൊക്കെ വീണുകിടന്ന് ചീഞ്ഞുണങ്ങിയ വല്ലാത്ത ദുർഗന്ധമുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അശ്രീകരം പിടിച്ച സ്ഥലമല്ലാതെ വേറെ വാക്കില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു പമ്പ് കോസ് കണ്ടു. അന്ന് മാമൻ മാമൻ്റെ ചൂട്ടിൽ നിന്നും വീണത് ആ പമ്പ് കോസിന് മുന്നിലായിട്ടായിരുന്നു. അപ്പോൾ ഈ പമ്പ് കോസിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നെനിക്ക് ഉറപ്പായി. കാരണം മാമൻ മാവിൻ തോപ്പിൽ ഏത് ഭാഗത്ത് കാണുമെന്ന് കാർന്നോർക്ക് നല്ല നിശ്ചയം പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നോടും കതിരണ്ണനോടും കുറച്ച് പുറകിലേക്ക് മാറി നിന്നുകൊള്ളാൻ കാർന്നോർ പറഞ്ഞു. അതിനുശേഷം സഞ്ചിയിൽ നിന്നും ഒന്ന് രണ്ട് ചെറിയ ഡെപ്പി എടുത്ത് തുറന്ന് മണ്ണിൽ വെച്ച് കുറച്ച് എരിക്കുമ്പോൾ പോലെ തോന്നിക്കുന്ന ഏതോ കുറച്ച് പൂക്കളും അതിൻ്റെ കൂടെ വെച്ചു. പെട്ടെന്നാരെ പമ്പ് ഹൗസിന് പുറകിൽ നിന്നും ഉണങ്ങിക്കിടക്കുന്ന മാവിലകൾ ചവിട്ടി മാറുന്ന ശബ്ദം ഞാൻ കേട്ടു. മെല്ലെ ഞാൻ കതിരണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി. അണ്ണൻ എൻ്റെ നോട്ടത്തിന് മറുപടി എന്നോണം കണ്ണ് ഒന്നുമില്ല പേടിക്കേണ്ട എന്ന അർത്ഥത്തിൽ പതിയെ കണ്ണടച്ച് കാണിച്ചു. തുറന്നു വെച്ച ഡെപ്പിക്കുള്ളിൽ നിന്നും കാർന്നോര് ഒരു കർപ്പൂരം എടുത്ത് കൈവെള്ളയിൽ വെച്ച് കത്തിച്ചു. എന്നിട്ട് വടിയെടുത്ത് കയ്യിൽ പിടിച്ച് സെന്തിൽ സെന്തിൽ വെളിയിൽ വാ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ഇയാൾ മാമനെ സെന്തിൽ എന്നൊക്കെ വിളിക്കുന്നത്? ഈശ്വര, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മാമൻ സെൽവി സെൽവി എന്ന് വീണ്ടും പെറുപെറുക്കുന്നുണ്ട്. അയാൾ മാമനെ സെന്തിൽ എന്ന് വിളിക്കുന്നുണ്ട്. ആരാണ് ഈ സെന്തിൽ? അപ്പോൾ ഈ സെൽവി ആരാണ്? ഞാനാകെ മൊത്തം കൺഫ്യൂഷനായി. പെട്ടെന്നൊരു ശബ്ദത്തിൽ ഒരു ഞരക്കം കേട്ട് ഞാൻ നോക്കുമ്പോൾ മാമൻ പമ്പ് ഹൗസിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. സെന്തിൽ, താഴെ ഇറങ്ങി വാ. അയാൾ അറിയാതെ ചെയ്തതാണ്. ഇറങ്ങി വാ, ഞാൻ നിന്നെയും കൊണ്ട് ഇവിടുന്ന് പോവുകയുള്ളൂ. അതുകൊണ്ട് ഇറങ്ങി വാ. നമ്മൾ തമ്മിൽ അറിയാത്തതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങി വാ സെന്തിൽ. കാർന്നോര് അത് പറഞ്ഞ ഉടനെ മാമൻ സെൽവി സെൽവി എന്ന് നിലവിളിച്ച് തല മാന്തിക്കൊണ്ട് കരയാൻ തുടങ്ങി. അറിയാം, എല്ലാം അറിയാം. നീ ഇറങ്ങി വാ ആദ്യം. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഏതാണ്ട് 8 പൊക്കമുള്ള പമ്പ് ഹൗസിന് മുകളിൽ നിന്നും കാർന്നോറുടെ മുന്നിലേക്ക് മാമൻ എടുത്തു ചാടി. എന്നിട്ട് വീണ്ടും സെൽവി സെൽവി എന്ന് പറഞ്ഞ് നിലത്ത് കാലുകുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. ഇത് കണ്ട കാർന്നോര് എന്നെ മുന്നിലേക്ക് വിളിച്ചു. എന്നിട്ട് ഒരു പൊതിയഴിച്ച് അതിൽ കുറച്ച് ഭസ്മവും ഒരു കറുത്ത ചരടുമുണ്ട്. ചരട് കയ്യിലെടുത്ത് എന്തോ ജപിച്ച് 3 കെട്ടുകൾ കെട്ടി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ ചരട് കൂട്ടി മാമൻ്റെ കയ്യിൽ മുറുക്കെ പിടിക്കുക. ചരട് ഒരു കാരണവശാലും പിടുത്തത്തിൽ നിന്നും പോകരുത്. പരമാവധി മാമൻ കൈ പുറകോട്ട് വലിക്കും. ഒരിക്കലും കൈ ഒരു കാരണവശാലും വിടരുത്, മനസ്സിലായോ? ഞാൻ ഇതൊക്കെ കണ്ട് ഭയന്ന് പറച്ച് നിൽക്കുന്നത് കണ്ട് കാർന്നോര് മാമനെ പഴയ മാമനായി തിരിച്ചു വേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ വേണമെന്ന അർത്ഥത്തിൽ തലയാട്ടി. കാർന്നോര് സഞ്ചി കതിരണ്ണനെ ഏൽപ്പിച്ചു. എന്നിട്ട് അണ്ണനോട് മുന്നിൽ നടന്നോളാൻ പറഞ്ഞു. അണ്ണൻ്റെ പുറകിലായി കാർന്നോര് നടന്നു. അതിൻ്റെ പുറകിൽ ഞാനും മാമനും. ഞാൻ മാമൻ്റെ വലതുകയിൽ പിടിച്ച് വലിച്ചിട്ടാണ് നടക്കുന്നത്. പുറകിലേക്ക് സെൽവി സെൽവി എന്ന് പറഞ്ഞുകൊണ്ട് മാമൻ നടക്കുന്നുണ്ട്. ഞാൻ മാമനെ കൂടാതെ വേറെ ആരെയോ കൂടി വലിച്ചാണ് മുന്നിലേക്ക് നടക്കുന്നത് എന്നെനിക്ക് തോന്നി. അത്രയ്ക്ക് ശക്തിയായി എൻ്റെ കൈ പുറകോട്ട് വലിക്കുന്നുണ്ട്. അതായത് മാമനെയും ആരോ പുറകിലേക്ക് വലിക്കുന്നുണ്ട്. നമുക്ക് ഒരാളെ ശരീരപ്രകൃതി വെച്ച് അയാളെ എത്ര ശക്തിയിൽ വലിക്കണമെന്ന് ഒരു ഊഹമുണ്ടാവുമല്ലോ. ഇത് അതിനും അപ്പുറത്താണ്. എൻ്റെ കൈയും കാലും കുഴയാൻ തുടങ്ങി. എന്നാലും എൻ്റെ മാമനെ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് വിധിക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. ഒരു വിധത്തിൽ ഞങ്ങൾ മാവിൻതോപ്പിൽ നിന്ന് പുറത്തെത്തി. സെന്തിൽ, നീ ഇരിക്കെ എന്ന് കാർന്നോരും പറഞ്ഞു. ആദ്യം മാമൻ കൂട്ടാക്കിയില്ല. വീണ്ടും ഇരിക്കെ സെന്തിൽ എന്ന് കനിപ്പിച്ച് പറഞ്ഞപ്പോൾ മാമനിരുന്നു. എന്നോട് മാമൻ്റെ കയ്യിൽ നിന്നും പിടിവിടാതെ എൻ്റെ മറ്റേക്കയ്യിൽ വെള്ളം നിറച്ച കുടം തന്നിട്ട് അത് മാമൻ്റെ തലയിൽ ധാരയായി ഒഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. അതിനുശേഷം മാമനെ ബൈക്കിനെ നടുക്കിരുത്തി ഞങ്ങളോട് കോവിലിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നെയും മാമനെയും കോവിലിന് മുന്നിലിരുത്തി തിരിച്ച് മാന്തോപ്പിലേക്ക് വരാൻ കാർന്നോര് കതിരണ്ണനോട് പറഞ്ഞു. എനിക്ക് കുറച്ചുകൂടി പണി ഇവിടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. സമയം വെളുപ്പിന് 2:30 മാമൻ കോവിലിന് മുന്നിലുള്ള തിന്നയിൽ തല കുമ്പിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും മാറിയിരിക്കുന്നുണ്ട്.
ഞാൻ മാമൻ്റെ ഇരിപ്പും ഭാവവും കണ്ട് കണ്ണു തുളയ്ക്കുന്നുമുണ്ട്. അത് കണ്ട കാർന്നോര് എന്നോട് കരയണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു എൻ്റെ തോളിത്തട്ടി. ജീവിതം ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഇങ്ങനെ പോകണമെന്ന് ഒരിക്കലും കരുതരുത്. ഇതുപോലുള്ള പരീക്ഷണങ്ങൾ സമയം നമുക്ക് തന്നുകൊണ്ടിരിക്കും, അത് മുന്നോട്ടുള്ള തൻ്റെ ജീവിതത്തിന് ഗുണമേ ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞു. ഞാൻ കണ്ണു തുടച്ചുകൊണ്ട് കാർന്നോരോട് എന്താണ് മാമന് സംഭവിച്ചത് എന്ന് ചോദിച്ചു. അറിയണോ എന്ന് കാർന്നോർ എന്നോട് തിരിച്ചും ചോദിച്ചു. ഞാൻ വേണമെന്ന അർത്ഥത്തിൽ തലയാട്ടി. എന്തിനാണ് മാമനെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. എന്താണ് അയാളുടെ ഉദ്ദേശമെന്ന് നോക്കട്ടെ, മാത്രമല്ല അയാളുടെ ഉള്ളിൽ ഇപ്പോൾ മറ്റൊരാളുടെ ആത്മാവിൻ്റെ പരകായ പ്രവേശമുണ്ട്. ആ ആത്മാവ് വേറെ ഒരുവളുടെ നിയന്ത്രണത്തിലുമാണ്. അവൾ തൻ്റെ മാമൻ്റെ മനസ്സിൽ പരകായ പ്രവേശനം നടത്തിയ ആത്മാവിനെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളും. പരസ്പര പൂരകങ്ങൾ എപ്പോഴും ഒരുമിച്ച് ലയിച്ചു ചേരുക എന്നതാണ് പ്രപഞ്ച നിയമം. ഇനി ഞാൻ പറയുന്നത് കൂടി കേട്ടാൽ തനിക്കിത് മനസ്സിലാകും. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഗ്രാമം. അന്ന് ഗ്രാമം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ടില്ല, വലിയ കൃഷിയിടങ്ങൾ മാത്രം, പഴമ നിറഞ്ഞ ഒരു ഉൾനാടൻ ഗ്രാമം. വിശ്വാസങ്ങളെയും വർഗ പാരമ്പര്യങ്ങളെയും നെഞ്ചോട് ചേർത്തുറങ്ങുന്ന ഒരു ജനത. ഫാക്ടറികൾ വരുന്നതിന് മുമ്പ് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ 2 ഗ്രാമങ്ങളായിരുന്നു. പിന്നീട് ഈ 2 ഗ്രാമങ്ങളെയും നെടുക്ക മുറിച്ചുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ഏരിയ അവിടെ വരുന്നത്. അന്ന് ഇപ്പോഴുള്ള ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി സെൽവിയും അപ്പുറത്തെ ഗ്രാമത്തിലെ പയ്യൻ സെന്തിലും തമ്മിൽ അടുപ്പത്തിലായി. 2 കൂട്ടുകാരുടെയും വീട്ടുകാരും നാട്ടുകാരും അവരുടെ ബന്ധത്തെ എതിർത്തു, അതിശക്തമായി തന്നെ. ഈ എതിർപ്പുകളുടെ കണ്ണു വെട്ടിച്ച് അവർ നിരന്തരം കണ്ടുകൊണ്ടിരുന്നത് തൻ്റെ മാമൻ ഓടിക്കേറിയ മാന്തോപ്പിൽ വെച്ചായിരുന്നു. ആ തോട്ടത്തിൽ അവരുടെ ഒരുപാട് ഓർമ്മകളുണ്ട്. അവരുടെ സ്വകാര്യ സല്ലാപങ്ങൾക്ക് മുഖസാക്ഷി ആ തോട്ടത്തിലെ മാവുകളായിരുന്നു. തോട്ടം നോക്കുന്ന പയ്യൻ അതിന് കുടപിടിക്കുകയും ചെയ്തു. കുറച്ചു കാലം ഇത് തുടർന്നു. ഇതിനിടെ സെൽവി ഗർഭിണിയായി. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇതിലും വലിയൊരു അപമാനം വേറെ ജീവിതത്തിൽ വരാനില്ല. നിവൃത്തിയില്ലാതെ അവർ സെൽവിയെ വിഷം കൊടുത്തു കൊന്നു. ശേഷം ആരും അറിയാതിരിക്കാൻ ഇതേ തോട്ടത്തിൽ കുഴിച്ചിട്ടു. വീട്ടിൽ ദുർമരണം സംഭവിച്ച് ശരീരം കുഴിച്ചിടാൻ അവർ ഒരുക്കമല്ലായിരുന്നു. 1-2 ദിവസം വീട്ടിൽ സൂക്ഷിച്ച് അതിനുശേഷം ഈ തോട്ടത്തിന് അകത്തു തന്നെ കുഴിച്ചിടുകയും ചെയ്തു. അപ്പോഴും അവർക്കറിയില്ലായിരുന്നു ഇതേ തോട്ടത്തിൽ വെച്ചാണ് സെൽവി ഗർഭം ധരിച്ചതെന്ന്. സെന്തിൽ ഇതൊന്നും അറിയാതെ ഇടയ്ക്കിടെ തോട്ടത്തിൽ വരും. അപകടം നടത്ത സെന്തിൽ തൻ്റെ കൂട്ടുകാർ വഴി സെൽവിയുടെ വീടിൻ്റെ പരിസരങ്ങളിൽ സെൽവിയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. സെൽവിയുടെ വീട്ടുകാർ അയൽപ്പക്കാരോട് സെൽവി ജോലി കിട്ടി മദ്രാസിൽ പോയി എന്ന കളവും പറഞ്ഞു. പക്ഷേ ഒരു ദിവസം പെട്ടെന്നൊരാൾക്ക് ജോലി കിട്ടുക, നാട്ടുകാരോടും അയൽപ്പക്കാരനും പറയാതെ സെൽവി പോവുക, ഇതൊക്കെ സെൽവിയുടെ കൂട്ടുകാരികൾക്കും നാട്ടുകാർക്കും അന്നേ ദഹിച്ചില്ല. അതിൻ്റെ കൂടെ സെന്തിൽ നേരിട്ട് ഗ്രാമത്തിൽ വന്ന് സെൽവിയുടെ കൂട്ടുകാരികളോട് അന്വേഷിക്കുകയും ചെയ്തു. സെന്തിലിനെ പണ്ട് സെൽവിയുടെ വീട്ടുകാർ സെൽവിയെ സ്നേഹിച്ചു എന്ന പേരിൽ തല്ലി ഇഞ്ച തടയ്ക്കും പോലെ ചതച്ചു വിട്ടതാണ്. നാട്ടുകാരും അതിൻ്റെ കൂടെ നിന്നിരുന്നു. അത് വലിയ പ്രശ്നമായി. 2 ഗ്രാമങ്ങൾ ഇതുമൂലം പരസ്പരം നേർക്കുനേർ നിന്ന് പോരി വിളിച്ചു. ഇത് 2 ഗ്രാമങ്ങളുടെ പ്രശ്നമായി മാറി. അതിനിടയിലാണ് സെൽവി കൊല്ലപ്പെടുന്നത്. അവസാനം പ്രശ്നം പഞ്ചായത്ത് അധികൃതർ ഏറ്റെടുത്തു. അതിനു പിന്നിൽ സെന്തിലിൻ്റെ കൈയും ഉണ്ടായിരുന്നു. ഒടുവിൽ പോലീസെത്തി കാര്യം കൈയോടെ പൊങ്ങി. സെൽവിയുടെ ശരീരം മാവന്തോപ്പിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. സെൽവിയുടെ വീട്ടുകാരെ പോലീസ് കൊണ്ടുപോയി. കാലക്രമേണ സെൽവിയുടെ വീട് ജീർണിച്ചു വീണു. ഇപ്പോൾ സെൽവിയുടെ അച്ഛൻ, അമ്മ, മാമൻ ഇവർ എവിടെയാണെന്ന് ആർക്കും വലിയ അറിവില്ല. അവർ ശിക്ഷ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പിന്നീട് തിരിച്ചു വന്നില്ല. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. സെന്തിൽ അതിനുശേഷം തീർത്തും ഒറ്റപ്പെട്ട പോലെയായി. പതിയെ അയാളുടെ മാനസിക നില തെറ്റാൻ തുടങ്ങി. ഒടുവിൽ അതും സംഭവിച്ചു. മാവിൻതോപ്പിലെ പമ്പ് ഹൗസിന് സമീപം അയാൾ മാവിൻ്റെ കൊമ്പിൽ തൂങ്ങി സ്വയം പിടഞ്ഞു തീർന്നു. എല്ലാം അതോടെ തീർന്നുവെന്ന് കരുതിയതാണ്. അപ്പോഴാണ് പുതിയ പ്രശ്നം. മാവിൻതോപ്പിലെ പയ്യൻ ഒരു ദിവസം പമ്പ് ഹൗസിൽ വെള്ളം തിരിക്കുന്ന സമയത്ത് 2 പേരെയും കണ്ടു. അയാൾ നിലവിളിച്ചുകൊണ്ട് ഓടി നാട്ടുകാരെ അറിയിച്ചു. അന്നത് ആരും കാര്യമാക്കിയില്ല. പിന്നീട് ഈ വഴി പോകുന്ന ആരെയും അവർ വെറുതെ അങ്ങ് വിടാൻ വിട്ടില്ല. പലരും അവിടെ കിടന്ന് പേടിക്കാൻ തുടങ്ങി. പലരും കാണാനും തുടങ്ങി. ഒടുവിൽ 2 കോളേജ് കുട്ടികളായിരുന്നു അവിടെ കിടന്ന് പേടിച്ചത്.
അവരെ തോപ്പിനകത്ത് ബോധമില്ലാതെയാണ് കണ്ടുകിട്ടിയത്. പ്രശ്നം എൻ്റെ അടുത്തെത്തി. രണ്ട് ആത്മാക്കളെയും ആവാഹിച്ച് കുടിയിരുത്തിയത് ആ മാവൻതോട്ടത്തിലായിരുന്നു. അതിനെനിക്ക് എൻ്റേതായ ന്യായങ്ങളുണ്ടായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ അവർ ഏറ്റവും സന്തോഷത്തോടെ പരസ്പരം കണ്ടുമുട്ടാറുള്ള സ്ഥലത്ത് തന്നെ അവർ കുടിയിരിക്കട്ടെ എന്ന് ഞാനും കരുതി. വേണമെങ്കിൽ അവരുടെ ആത്മാക്കളെ ആവാഹിച്ച് അവിടെ നിന്ന് മാറ്റാമായിരുന്നു. എന്തോ എനിക്കത് ചെയ്യാൻ മനസ്സ് വന്നില്ല. മാവിൻ തോട്ടത്തിൻ്റെ ഉടമസ്ഥർ അത് ഒരു തരത്തിലും സമ്മതിച്ചില്ല. പക്ഷേ എനിക്ക് അയാളുടെ സമ്മതം ആവശ്യമില്ലായിരുന്നു. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയത് ചെയ്തു. അവരെ ആവാഹിച്ച് മാറ്റി കുടിയിരുത്താൻ കഴിയില്ല എന്ന് ഞാൻ അയാളോട് കളവ് പറഞ്ഞു. പിന്നീട് അയാൾ വേറെ പ്രശ്നങ്ങളൊക്കെ നടത്തി നോക്കി, പക്ഷേ നടന്നില്ല. അയാളും പതുക്കെ ആ സ്ഥലം ഉപേക്ഷിച്ചു. അപ്പോഴേക്കും ഫാക്ടറികൾ ഓരോന്നായി തലപൊക്കാൻ തുടങ്ങി. റോഡ് വലുതായി. പതിയെ റോഡിൻ്റെ പ്രസക്തി ഇല്ലാതെയായി. അതിലൂടെയാണ് താനും മാമനും അന്ന് രാത്രി വന്നത്. അതിലെ പോകുന്നത് കൊണ്ട് യാതൊരു ഉപദ്രവവും അവർ വഴി നടക്കുന്നവർക്ക് ഉണ്ടാക്കിയിട്ടില്ല അന്ന് കുടിയിരുത്തിയതിന് ശേഷം. പക്ഷേ തൻ്റെ മാമൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തൻ്റെ മാമൻ്റെ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ താനും കാരണക്കാരനാണ്. അത് പറയാതെ വയ്യ. കറന്നൂർ പറഞ്ഞു നിർത്തി. നേരം വെളുത്തു തുടങ്ങി. കറന്നൂർ എഴുന്നേറ്റ് കതിരൻ എന്നെ വിളിച്ച് കോവിലിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നോട് അമ്മാവൻ്റെ അടുക്കൽ വന്നു നിൽക്കാൻ പറഞ്ഞു. കോവിലിൻ്റെ തൊട്ടാണ് മൂപ്പരുടെ വീട്. അതായത് കതിരണ്ണൻ്റെ ഭാര്യ വീട്. അവിടെ പോയി കുളിച്ച് ഈറനായി വന്നു. മൂപ്പര് കോവിലിൻ്റെ മണിയടിച്ച് അകത്തേക്ക് കയറി ദീപം കൊളുത്തി. കുറച്ച് കഴിഞ്ഞ് കയ്യിൽ കുറച്ച് ഭസ്മവും എടുത്തു വന്ന് അമ്മാവൻ്റെ നെറ്റിയിൽ തൊടിച്ചു. അത്രയും നേരം തല കുമ്പിട്ടിരുന്ന മാമൻ തലയുയർത്തി എന്നെ നോക്കി. ഞാനന്ന് ചിരിച്ച പോലെ കാണിച്ചു. പാവം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന കാർണോടെ ചോദ്യത്തിന് ഒന്നും മനസ്സിലാകാത്തതുപോലെ മാമൻ മൂപ്പരുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ കാർണോർക്കും കാര്യം മനസ്സിലായിട്ടെന്നോണം മാമനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ എന്നോടും കതിരണ്ണനോടും പറഞ്ഞു. കതിരണ്ണനെ മാറ്റി നിർത്തി മൂപ്പർ എന്തോ പറഞ്ഞു. ഞങ്ങൾ മാമനെയും കൊണ്ട് വീട്ടിലേക്ക് വിട്ടു. മാമനൊന്നും മനസ്സിലാകാത്തതുപോലെ എന്നെയും കതിരണ്ണനെയും മാറി മാറി നോക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് കുമരണ്ണനെത്തി. കുമരണനെ കണ്ടപ്പോൾ തന്നെ മാമൻ ഒന്ന് ഉഷാറായി. അത്രയ്ക്ക് അടുപ്പമുണ്ട് രണ്ടുപേർ തമ്മിൽ. മാമൻ വീണ്ടും ബീഡിയെ കറവീണ ചുണ്ടുകൾ കൊണ്ട് പ്രണയിച്ചു തുടങ്ങി. ദിനരാത്രങ്ങൾ പിന്നെയും മാറി മാറി വന്നു. സമയം ഇന്നലെ സംഭവങ്ങൾ ഇന്നലകളിലേക്ക് കൈമാറി ഓർമ്മകളാക്കി പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം എൻ്റെയും മാമൻ്റെയും സംസാരത്തിനിടയ്ക്ക് ഈയൊരു സംഭവം കയറി വന്നു. ഇനി അമ്മാവൻ്റെ വാക്കുകളിലേക്ക്. അന്ന് വണ്ടി കുഴിയിൽ വീഴുന്നതിന് മുമ്പ് മാമന് വഴിതെറ്റിയെന്ന് മനസ്സിലായി. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി കതിരണ്ണനെ വിളിക്കാനായി മൊബൈലെടുത്ത് നോക്കുമ്പോഴാണ് വണ്ടി കുഴിയിൽ പോയത്. അതിനുശേഷം എൻ്റെ വെറുപ്പിക്കൽ കൂടിയായപ്പോൾ മാമൻ കതിരണ്ണനെ വിളിക്കാനായി മുന്നോട്ട് നടന്നു. മൊബൈലിൽ റേഞ്ചില്ലാത്ത കാരണം മാമൻ മുന്നോട്ട് പതിയെ നടന്നു. മാവിൻതോപ്പിൻ്റെ മുന്നിലുള്ള പറമ്പിനടുത്തെത്തി കതിരണ്ണനെ വിളിച്ചു. ഒന്ന് രണ്ട് തവണ വിളിച്ചുവെങ്കിലും അണ്ണൻ ഫോണെടുത്തില്ല. മാമന് നല്ല രീതിയിൽ മുള്ളാൻ മുട്ടുന്നുണ്ട്. പണ്ടത്തെ ഒട്ടുമിക്ക ആളുകൾക്ക് ഒരു ശീലമുണ്ട്. അവർ ഇരുന്നേ മൂത്രമൊഴിക്കും. പറ്റിയൊരു സ്ഥലം നോക്കി മാമൻ പറമ്പിലെ ഒരു തെങ്ങിൻ ചുവട്ടിലിരുന്നു. സംഗതി സാധിച്ചു. അത് കഴിഞ്ഞൊരു ബീഡിക്ക് തീ കൊളുത്താനായി തീപ്പെട്ടി ഉരച്ച് പെട്ടെന്ന് അതിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ 10 അടി ദൂരത്തിൽ ഒരാൾ തൻ്റെ എതിരായി മുഖം തിരിച്ച് കുത്തിയിരിക്കുന്നത് കണ്ടു. ആരെങ്കിലും എന്നെപ്പോലെ മുള്ളാനിരിക്കുന്നതാവും എന്ന് കരുതി. കാഴ്ചയിലൊരു പയ്യനാണ്. ഒരു അസ്വാഭാവികതയും മാമന് തോന്നിയില്ല ആ കാഴ്ചയിൽ. കതിരണ്ണൻ്റെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കാൻ വേണ്ടി മാമൻ പുറംതിരിഞ്ഞിരിക്കുന്ന പയ്യൻ്റെ അടുത്ത് ചെന്നു. ബീഡി പുക ഊതി പറത്തിക്കൊണ്ട് അയാളെ പുറകിൽ നിന്ന് വിളിച്ചു. പക്ഷേ ഒരു മറുപടിയും ആ പയ്യനിൽ നിന്നും ഉണ്ടായിരുന്നില്ല. ഇവനിനി പൊട്ടനാണോ? മാമൻ കുറച്ചുകൂടി അടുത്തു ചെന്ന് പയ്യൻ്റെ തോളിൽ തട്ടി വിളിച്ചു. അപ്പോഴും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന പയ്യനെ കണ്ട് ചെറുതായി മാമനൊന്ന് പതറി. എന്നാലും കാഴ്ചയിലൊരു പ്രശ്നവും തോന്നിയില്ല. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി തോളിത്തട്ടി അതിനൊപ്പം ഹേയ് ഹേ എന്ന് വിളിച്ചതും മാമൻ്റെ മുഖമടച്ച് ഒരു അടി വീണതും ഒരുമിച്ചായിരുന്നു. മാമൻ്റെ ചെവി കുറേ നേരത്തേക്ക് മൂളൽ മാത്രം പുറപ്പെടുവിച്ചുകൊണ്ട് പണിമുടക്കി. കണ്ണുകളതിന് കുടപിടിക്കുന്നതുപോലെ മഞ്ഞ നിറം മാമൻ്റെ കാഴ്ചയിൽ വാരി വിതറി. ഒന്നാമത് മോശമല്ലാത്ത ഇരുട്ടായിരുന്നു മൊത്തം അവിടെ. അതിൻ്റെ കൂടെ മാമൻ്റെ കാഴ്ചയിൽ മഞ്ഞരാശിയും കലർന്നു. തൻ്റെ കാൽ തൊട്ട് താനറിയാതെ മങ്ങുന്നതായി മാമന് തോന്നി. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് താൻ മാമനെ തിരക്കി അങ്ങോട്ട് ചെല്ലുന്നത്. ആ അടിക്ക് ശേഷം നടന്ന കാര്യങ്ങൾ തന്നെ മാമന് വ്യക്തമായി ഓർമ്മയില്ല.
ചില കാര്യങ്ങൾ ചെറുതായി മാമൻ ഓർമ്മയുണ്ട് എന്നല്ലാതെ. ഇത്രയും പറഞ്ഞ് മാമൻ മിണ്ടാതിരുന്നു. ആ പഴയ കാര്യങ്ങൾ ഓരോന്നായി ഓർമ്മിക്കുന്ന പോലെ എനിക്ക് തോന്നി. അന്ന് മാമൻ കതിരണൻ്റെ വീട്ടിൽ നിന്നും ഓടിയത് സെൽവിയുടെ വീടിരുന്ന സ്ഥലത്തേക്കായിരുന്നു. നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത് ഒരു 6 ദിവസങ്ങളിലാണ്. പക്ഷേ 6 ദിവസം എനിക്ക് 6 വർഷം പോലെയാണ് തോന്നിയത്. കുമരണന് പുറകെ അച്ഛനും മൊത്തം മാവനും വന്നിട്ടാണ് മാമനും ഞാനും വീട്ടിലേക്ക് മടങ്ങുന്നത്. അന്ന് മാമൻ്റെ മുറയ്ക്ക് പുറത്ത് കണ്ട ആ സ്ത്രീരൂപത്തെയായിരുന്നു ഞാനന്ന് സ്വപ്നത്തിൽ കണ്ടത്. കാരണം അതാണ് അന്ന് ആ നിഴൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് അങ്ങനെയൊരു തോന്നൽ എനിക്കുണ്ടാക്കിയത്. അത് അങ്ങനെയാവാനേ തരമുള്ളൂ. ഇന്ന് 2024 മെയ് 28. ഈ സംഭവം ഞാൻ എഴുതി തീരുമ്പോൾ ഇന്നേക്ക് 17 വർഷം കഴിഞ്ഞിരിക്കുന്നു. കാലം ഇതിൽ പറഞ്ഞ പലരുടെയും ജീവിതങ്ങൾ മാറ്റിക്കഴിഞ്ഞിരുന്നു. ചിലരെ കാലം തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. കുമരനണ്ണൻ ഇപ്പോൾ വലിയ കച്ചവടക്കാരനായി. അന്ന് അണ്ണം പോയത് മകളൊരു അന്യജാതിക്കാരനെ പ്രണയിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അയാളുടെ കൂടെ ഇറങ്ങിപ്പോകുമെന്ന് വാശി പിടിച്ചപ്പോഴാണ്. തമിഴ്നാട് പോലുള്ള ഒരു സ്ഥലത്ത് കുട്ടിയുടെ അച്ഛനും അമ്മയും സമ്മതം മൂടിയാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോഴും ഇമാതിരി പ്രണയങ്ങൾ. പക്ഷേ അണ്ണൻ നയപരമായി ഇടപെട്ടതുകൊണ്ട് ഇന്ന് അണ്ണൻ്റെ മകൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ സുഖമായി ജീവിക്കുന്നു. അണ്ണനെന്ന് വിവേകം കൊണ്ട് ആ പ്രശ്നം കൈകാര്യം ചെയ്തില്ല എങ്കിൽ അതൊരു മറ്റൊരു സെന്തിൽ സെൽവി കഥയായി മാറിയനെ. ആളുകൾക്കും പത്രങ്ങൾക്കും പാണൻ്റെ പാട്ട് പാടാനായി, അതും പര്യവസാനിച്ചനെ. 2 വർഷം മുമ്പ് മാമൻ്റെ കല്യാണം കഴിഞ്ഞു. വൈകി വന്ന മംഗല്യം ഞാൻ കണ്ട് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് മാമൻ ഓക്കെ പറഞ്ഞത്. എന്നെ മൂപ്പർക്ക് ജീവനാണ്. മാമന് കുട്ടികളില്ല. പക്ഷെ അവർക്കിടയിൽ സന്തോഷം, മനസ്സമാധാനം ഇവ രണ്ടുമുണ്ട്. മാമൻ്റെ സ്വത്ത് മൊത്തം എൻ്റെ പേരിലാണ് പ്രമാണമാക്കിയത്. മാമൻ്റെ കാലശേഷവും വേറെയും മരുമക്കൾ ഉണ്ടായിരുന്നിട്ട് കൂടി മാമനും അമ്മായിക്കും ഞാനാണ് അവരുടെ ഒരേയൊരു മകൻ. എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ഇന്ന് മാമൻ ജീവിച്ചിരിക്കുന്നതിന് ഒരേ ഒരു കാരണഭൂതൻ ഞാനാണെന്ന് കാണുന്നവരോടൊക്കെ വീണ്ടും വീണ്ടും മാമൻ പറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഈ അമ്മാവൻ അനന്തരവൻ ബന്ധം ഒരു വല്ലാത്ത ബന്ധം തന്നെയാണ്. സ്വന്തം മക്കളേക്കാൾ മുകളിലായിരിക്കും എപ്പോഴും പെങ്ങളുടെ മകൾ എന്നും അത് അങ്ങനെയായിട്ട് തന്നെ തുടരുന്നു. പണ്ട് കാർന്നോമാർ പറഞ്ഞ് കേൾക്കാറുണ്ട്, വായ്ക്കരി ഇടുകയാണെങ്കിൽ അത് അനന്തരവൻ തന്നെ ഇടണം, എന്നാലേ വിഷ്ണുപാദം പോകാൻ കഴിയും. അറിയില്ല എന്താണ് അതിന് പിന്നിലുള്ള ഗുട്ടൻസ് എന്ന്. നിർത്തുന്നു.